பத்து ரூபாய்க்கு எல்லாம் கிடைக்கும். பத்து தோசையும் ஒரு கூடு பீடி தீப்பட்டி. அண்ணா கொஞ்சம் கோழி குழம்பும் கூட. குழம்பும் கொம்பும் ஒன்னும் இல்ல, வேணா ஜம்மந்தி தரா. ஒரு ஜாகிரத்த, அவட 18 ரூபாய் 25 பைசா. யாரும் கொடுக்கல, என்ன பத்தி கூட்டிக்கணும். சாப்பிடு. அப்படியே சாப்பிடக்கூடாது, இதுக்காக கேட்கணும். அம்மா வல்லும் தரணே. சொல்லடா அம்மா, வல்லும் தரணே. சொல்லடா. சொல்ல மாட்டியா? ஏன் சொல்ல மாட்டா? அம்மா பல்லுவன் தரணே. சொல்ல மாட்டடா. ഞെക്കലും ഞെരങ്ങലും. ആഹാ, സ്വയം കിളിമ്പിനെ ഉറപ്പിക്കുകയായിരുന്നുടാ. കുളിച്ചത് വാടാ, കിളിമ്പിനെ കൂട്ടിക്കോ. അമ്മച്ചിയെ, ഇടക്കൊരു കണ്ണ് ഇവത്തലൂടെ വേണം. ചുറ്റി തീരാറാവുമ്പോ ഒന്ന് വിളിച്ചേക്കണേ. നല്ല ചേലായി പോയി. മൂന്നാലെണ്ണം കേറ്റിട്ടിരിക്കണ തള്ളക്കിടക്ക തന്നെ ഏൽപ്പിക്കണം കേട്ടാ. ആ വാ വാന്ന്. പെരുന്നാൾ സ്പെഷ്യലാ ഞങ്ങക്കിടക്ക്. അപ്യാര നിങ്ങക്കിതെല്ലാം കാണാപ്പാടോ? അല്ലയോ, തൊട്ടു വിട്ടോ. ഞങ്ങക്ക് ഇച്ചിരി മൂപ്പനെ ഏക്കു കേട്ടാ. അതൊക്കെ ആ തള്ള നോക്കിക്കോളുന്ന് നിങ്ങളാ ക്ലാസ്സും കാട്ടെടുക്കും. ഇതൊക്കെ എന്തിയാതി പടമാണ്. പടമെങ്കിൽ പടം വസന്തമാളിയെ കാണാം. കൊട്ടേക്കകത്ത് എന്തിയാതി കയ്യടിയുടെ പ്രളയമെന്നറിയാവും. അച്ഛൻ പറഞ്ഞു മാറാതെ ഞാൻ പോണു. അച്ഛനെ ഒരേസം കളഞ്ഞു. ഒരു പോക്കണം കേറുകള് ഇനി അങ്ങോട്ട് മൂത്ത് വലിയായിരുന്നു. ഒന്നുകൂടെ ചുറ്റി ഓടണോ?
ഈ ഷൂട്ടിംഗ് ഉണ്ടാ പിന്നെ ഒന്നിനും ഒരു രസം ഉണ്ടാകുകയല്ല. ഒക്കെ വെറും ക്യാമറ ട്രിക്ക് അല്ലേ? നീ മേടിക്കണ്ട. എന്നാ പറഞ്ഞോ? അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ല. നീ സ്വന്നത് എനിക്ക് തെരിയാതെ. ഇതെന്നാടാ, ഇത് ഹിന്ദിയാ? ഹിന്ദി നൈ നൈ. അയ്യോ, എന്നെ പടം തീർന്നു. എന്റെ ഏലിയാമ്മയെ കൊച്ചുവെളുപ്പാങ്കാലത്ത് തന്നെ വേണോ നിങ്ങളുടെ ഈ പരേഡ്? ആ, നിങ്ങളുടെ താളത്തിന് ചെർമ്മിക്കണേ, വീട്ടിന് പെണ്ണും പിള്ളിയെ കൊണ്ടുവന്ന് നിർത്തണം. മണി 9 മുന്നേ എനിക്ക് 3 കേറി ഇറങ്ങേണ്ടതാ. സമ്മതിക്കത്തില്ല തള്ള. പിന്നെ വരുന്ന ആഴ്ച കൊടിയേറ്റാ. പെരുന്നാളിന് മുന്നേ എനിക്ക് എന്റെ കാശ് കിട്ടണം. എന്റെ പൊന്നു ചേർത്ത് ഈ കാലത്തെ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് നിങ്ങൾ കാശിന്റെ കണക്ക് പറയാം. അയ്യടാ, ചോദിക്കുകയും പറയുകയും ചെയ്യാതെ തന്നൊരു മോൾ. എത്ര തവണ തലയിട്ട് അടിച്ചാലാ നിങ്ങളുടെ അതിന് കാശൊന്നും കിട്ടില്ല. കോണത്തിലെ പണിയല്ലേ, നിങ്ങൾക്കൊന്ന് പതുക്കെ തൂത്തൂടെ പോയിക്കോണെങ്കിലും. ഓപ്പറേറ്ററെ, ദേ നിങ്ങളുടെ അഭ്യാസം അങ്ങ് വീട്ടിൽ കൊണ്ട് എടുത്താ മതി. എന്റെ അടുത്ത് വേണ്ട, ഞാനിതേ കൊറേ കണ്ടതാ. കാശ് ചോദിക്കുമ്പോ അല്ലേ നിങ്ങൾക്ക് ഉള്ളതാ? ഒതുക്കത്തെ ഒരു തുമ്മിക്കൈ. എന്തോ ഒരു വഴുവഴുപ്പ വന്ന് വന്ന് ആറ്റിലെ വെള്ളത്തിൽ കുളിക്കാൻ പറ്റാണ്ടായി. ആ, ഇപ്പൊ എല്ലാത്തിനും ഫ്രീ അല്ലയോ? ആറ്റിലെ കുളിക്ക സോപ്പ് ഫ്രീ. നല്ല വഴുവഴുപ്പ്. അതെ, വെള്ളക്കോഴിയുടെ കാല് കഴിച്ചു വരയ്ക്കുമ്പോൾ ഓർക്കണം. അതിന്റെ പണ്ടവും പടലായിട്ടായി തേച്ചു കുളിക്കുന്നു. ഒക്കെ ഇപ്പൊ ആറ്റി കൊണ്ടു തന്നെ ഇതാക്കുന്നേ. ഏത് ബാധ വന്നാലും ആദ്യം കോഴിയുടെ കഴുത്തിനാ പിടി. അതൊക്കെ ഇപ്പൊ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമല്ലയോ? ഞാനാ ജോയി, പുണ്യാളച്ചന്റെ മുമ്പിൽ നിന്ന് കാലത്ത് തന്നെ പുകച്ചു കയറ്റാതടാ. ഈശോമിശേക്ക് സ്തുതിയായിരിക്കട്ടോ. നീ ആ പന്തലുകാരൻ പൗലോസിനോട് ഇത്രയിടം വരെ വന്നിട്ട് പോകാൻ പറഞ്ഞോ? ഓ, അർത്തങ്ക പള്ളിയിലെ പെരുന്നാൾ കഴിഞ്ഞ അതല്ല അപ്പൊ തന്നെ പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാന്നാ പറഞ്ഞേ. ആവോ, ഉള്ളതാച്ചോ. ഫിലിം ഷോയുടെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. ചെന്ന് ചോദിക്കേ. അത് തന്നെയല്ലേ, രാമായണവും മഹാഭാരതവും ഒക്കെ കണ്ട് ഞായറാഴ്ച പള്ളിയിൽ കുർബാന കാണാൻ പോലും ആളില്ല. പിന്നെ നിന്റെ പഴയ മിശാചാരി അല്ലച്ചോ. സല്ലാവും മണിച്ചിത്രത്താഴും കുട്ടിച്ചാത്തനും ഒക്കെ ഉണ്ട്. 5 മുണങ്ങാതെ പള്ളി പെരുന്നാൾ എന്നെ ഫിലിം ഷോ ഉള്ളതാ. അപ്പൊ ടൈറ്റാനിക്. താൻ ഒരു കാര്യം ചെയ്യും,
നല്ല പുതിയ ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, അപ്പൊ നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റോറി പറഞ്ഞോ. വൈകുന്നേരം പുളിങ്കുന്ന് തന്നെയല്ലേ കളി. ആ അപ്പൊ ഞാൻ അതുവഴി അങ്ങ് വന്നേക്കാം. മാപ്പിളേ, ഇതെന്നാ മാപ്പിളേ പാകപ്പാടൊരു ശക്കീലാമയം? എടോ കാലം മാറുമ്പോ കോലവും മാറണമല്ലോ. മത്തായി മാപ്പിള കോലം അങ്ങ് മാറി. മാപ്പിള കളം ഒന്ന് മാറ്റിച്ചവിട്ടി. ഇതിന്റെയൊക്കെ ഒരു ചെറിയ ഡിസ്ട്രിബ്യൂഷൻ സെറ്റപ്പ്. ഈ വീഡിയോ റൈറ്റും സാറ്റലൈറ്റ് റൈറ്റും വ്യാജനും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ചിന്ന 16 mm പടങ്ങൾ ആർക്കാ വേണ്ടേ? ദേ ഈ ബിറ്റെല്ലാം ഹിറ്റാ, നല്ല ഡിമാൻഡാ. അപ്പൊ പഴയ പടങ്ങളൊക്കെ നിർത്തിയോ? എവിടെ ഒക്കെ ഒരു മറ വേണ്ടേടോ. നമ്മുടെ ഷക്കീലയ്ക്ക് ഒരു മറയായിട്ട് ബർഗ്മാനും കുറസോവായൊക്കെ ഇരിക്കട്ടെ. മാപ്പിളേ ഒരു പുതിയ മിസിയാ ചരിത്രം കിട്ടാൻ വല്ല വഴിയുണ്ടോ? എടോ ഈ ചരിത്രവും പുരാണവും ഒക്കെ ഇപ്പൊ ടി വി സീരിയലുകാർ ഏറ്റെടുത്തിരിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ പൊട്ടിപ്പിഴച്ചൊന്ന് എടുക്കാമെന്ന് വെച്ചാ നമ്മുടെ ഷക്കീലയും മറിയൊക്കെ പിടിച്ച് തിരുവസ്ത്രം ഇടിക്കുന്ന കാലവാതെ. എന്നയ്യ ഇത് വാങ്ങൂടപ്പാ, തനിക്ക് ബാറ്റിൽഷിപ്പ് ഒട്ടെങ്കിനല്ലേ വേണ്ടത്. അന്നാച്ചി പാക്ക് പണി കൊടപ്പാ. ശരി. ഒരു അമേരിക്കൻ പാർട്ടി വന്ന് കൂടിയിട്ടുണ്ട്, ഒരു കുഞ്ഞു പടം. ഒത്ത ഞങ്ങൾ അതങ്ങ് കാച്ചും. എന്താ അഭിനയിക്കണോ? എല്ലാം ഇരിക്കല്ലേ. പോന ഒരു പ്രാവശ്യം കളിച്ച സിനിമയിലെ ഒരു രീതി കുറവായിരുന്നു. എപ്പം ഭാഷ ആയതുകൊണ്ട് ആർക്കും മനസ്സിലായി. മാധവ പുരാവസ്തുവ, പൊട്ടിപ്പറിക്കാതിങ്ങി കൊണ്ടുവരണേ. അല്ല പടത്തിന്റെ കാര്യം പറഞ്ഞുള്ളതാണ്. ആ ചില്ലറ പെട്ടിപ്പിടുക. എന്നതാ അതില് സിനിമാ പെട്ടി അതിന്റെ ഇടിവിടി ഒക്കെ എന്തോ തൂക്കം വരും. ഒരു ഒരാൾ തൂക്കം കൊടുക്കുന്നു. ഒരു മിത്രക്കരി. ഇത് ലഗേജ് കുറെ ഉണ്ടല്ലോ. രണ്ട് കൊലയും മൂന്നാല് വാഴവിത്തുക. അഗ്രികൾച്ചറാ ഇതങ്ങ് ശീലമാക്കല്ലേ. പിന്നെ താറാൻ മുട്ടയാ. ഇതിന് നാടോട്ട് പോവാ. ചെറിയ പട്ടി കച്ചവടം ഉണ്ടേ സൈഡാ. എന്നാ ആ പാട്ടുകാരി അടിച്ചു മാറ്റിയത്? ആ ഗ്യാങ്ങിലെയാ ദേ ഇരിക്കുന്ന ഒരുത്തൻ. ഇങ്ങോട്ട് ഇടിഞ്ഞില്ല, അതിനു മുമ്പ് ട്രെയിൻ ചെയ്ത് വിട്ടോളൂ. എന്തായി കാണിക്കുന്ന അവൻ അസുഖമുള്ള കുട്ടിയാ. ഓഹോ അപ്പൊ കൂടെ വേറെ ആൾക്കാരും ഉണ്ടല്ലേ. എല്ലാം ഒറ്റ ബാച്ചാ. ദേവന്മാരെ മറ്റേ വർത്തമാനം പറയല്ലേ. കട്ടവനെ കണ്ടില്ലേ, കണ്ടവനെ വില കയറി. ആവശ്യമില്ല, അതാലും ഉണ്ടാക്കല്ലേ. ഒരു ചുഴലിക്കാരനവൻ എനിക്കറിയാവുന്ന കുട്ടിയുരുമി നിന്ന് പറഞ്ഞില്ലല്ലയോ തന്റെ പേഴ്സും കൊണ്ട് മുങ്ങിയതാ പാട്ട് കയർത്തി. വേണേ വെള്ളത്തിനോടൊന്ന് ചാടി നോക്കും. എന്റെ കൊച്ചിനെ എനിക്ക് മലയാളം അല്ലാതെ വേറെ ഒരു ഭാഷയും തരിയാതെ. ഓ അതാണോ നീ ഇത്രയും ദിവസം പറഞ്ഞോണ്ടിരുന്നേ?
എന്നതാണേലും പലേ മാച്ച് കഴിച്ചു. ഫോക്കസ് ഇല്ലടാ. ഇപ്പൊ തരാ ശരേ, ഒരു സെക്കൻഡ്. ആ മതിയിടാ, ഇപ്പൊ കൊള്ളാം. പിള്ളച്ചേട്ടന് എന്നായിരിപ്പാ, കളി തുടങ്ങി അറിഞ്ഞില്ലയോ? നമ്മള് കാണാത്ത സിനിമയും ഇത് കൂട്ടിക്കെട്ടാറായല്ലോ. വന്നുവന്ന് ആളുമില്ല അനക്കോയിൽ. നഞ്ചെന്തിനാ നാനാഴി? ഉള്ളത് തന്നെ അധികമല്ലേ? ബൊളീവിയൻ ഘട്ടിലെ രക്തസാക്ഷികളെ ഓർത്ത് പുട്ടടിച്ച് നടക്കുന്നവന്മാരാ മൂത്ത വിപ്ലവം. എനിക്കിത് നിർത്താൻ പറ്റുമോ? സൊസൈറ്റിക്ക് ഇഷ്ടമുള്ളതെന്നായി പോയില്ലേ എന്റെ പേര്? എന്റെ കമന്റൊക്കെ ഇപ്പൊ പുളുവാന്നു. ആവർത്തന വിരസത. പിന്നെ സിനിമയുടെ റീല് മാറി കളിച്ചിട്ട് അറിയാത്ത വിദ്വാൻമാരാ. റീല് മാറിയതല്ലേ ഏട്ടാ, ഒരു റീല് കുറവായിരുന്നു. ഓ അങ്ങനെ ആയിരുന്നു. ഇനാവള്ളി പോലെ കൂടിയപ്പോ ഒന്ന് അയഞ്ഞു കൊടുത്തപ്പോ കേറി കയറിയും കൊത്തുക. മേലാൽ എന്റെ കണ്ണുമുട്ടത്ത് കണ്ട പിടിച്ച് കാലിൽ താക്കും ഞാൻ. പൊക്കണം എവിടെങ്കിലും അടുപ്പിച്ചോടാ, ആ എത്തിപ്പോയി. കാൺമെക്കിണ്ടോ മുഖ ദുഃഖത്തോ? അതങ്ങ് ഓഫ് ചെയ്യടു. ലോക വിപ്ലവ ചരിത്രത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേൾഡ് ക്ലാസിക് ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത്. കലാസൃഷ്ടിയിലെ പ്രമേയം, അന്തസത്ത, ആശയം എന്നിവ കലാകാരന്റെ ആശയങ്ങളും വികാരങ്ങളും പ്രാണനുമായി ജൈവപരവും പൂർണവുമായ താരതമ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ കലാസൃഷ്ടിക്ക് ജീവൻ കൈവരിക്കുവാനും യഥാർത്ഥമായ വികാര തീവ്രതയുടെ ശിഖർ. വൈകുന്നേരം വരെ ജെട്ടി കാത്തുകെട്ടി കിടന്നിട്ടോ ചരക്കത്തണ്ടേ? വടക്കങ്ങാണ്ട് പോലീസുകാര് കള്ളുപിടിച്ച് വണ്ടി ഓടിച്ച ഡ്രൈവറെ തല്ലിയെന്ന്. ചെറിയ കള്ളു കുടിച്ചെന്ന് വെച്ച് പോലീസുകാര് ഡ്രൈവറെ കയറി അങ്ങനെ അങ്ങ് തല്ല. അയ്യടാ, അതായിപ്പോ കുഴപ്പായ. നല്ല രസ്യ മീൻകറി. വളകറിയാ തിരിഞ്ഞു എടുത്ത് വാളത്തലെ അളിയനും കൊടുക്കില്ലെന്നാ. കായ്പെട്ടോ, കാറ്റ് പടിഞ്ഞാറേക്ക് വീശുന്നുണ്ട്, വേണേ വന്നൊന്ന് അടിച്ചോ. ഞാൻ നേരത്തെ വന്ന് മോന്തിയായിരുന്നു. ആ നീങ്ക താനയ്യ നമ്മ ശിഷ്യ. ഇപ്പഴല്ല എന്റെ ഡിങ്കോൽഫിക്കേഷൻ ഒത്തേ. നമ്മുടെ പെരുന്നാളിന്റെ ചുള്ളിന്റെ കുഴപ്പാവൂ. അതിനാ വാങ്ങിച്ചേട്ടാ, പുതിയ മിശിക ചരിത്രമൊന്നും കിട്ടിയില്ലയോ? ഓ ആ ഡിസ്ട്രിബ്യൂട്ടർ പറയുന്നത് ഇപ്പൊ പൂത്തുമ്പിക്കും കിന്നാരത്തുമ്പിക്കും പാറ്റക്കും പറവക്കും ഒക്കെ ഡിമാൻഡാണ്. ജനത്തിന് ഇപ്പൊ അതൊക്കെ അറിയുന്ന ലവ്. നമ്മളെ കുരിയാക്കോസത്തിന് എങ്ങനെ ഭീഷുവോ? ഏയ് പുള്ളി ധ്യാനം കൊടുത്ത് പാത്തിയ. അപ്പൊ പിന്നെ അത് നടക്കും. ഇല്ലെങ്കിൽ ഒരു പുള്ളി മേടിച്ചു കൊടുത്ത കാര്യം സാധിക്കാവോ? ഇത്തവണ എന്തായാലും ഫിലിം ഷോ വേണ്ടെന്നാ യുവജന സഖ്യത്തിലെ പിള്ളേര് പറയുന്നതേ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അഞ്ചെട്ട് കൊല്ലമായിട്ട് മുടങ്ങാതെ നടക്കുന്ന എന്റെ ഫിലിം ഷോ ഇല്ലാതെ പെരുന്നാൾ നടക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ എന്റെ പെമ്പളയും മോളെയും കൂട്ടി വന്ന് പുണ്യാളത്തിന്റെ നടലേ സത്യാഗ്രഹിക്കും. നീ നോക്കിക്കോ. എന്റെ മാഞ്ചേട്ട ഒന്ന് അടങ്ങ്, ഞാൻ പറഞ്ഞ മൂപ്പിക്കാൻ പറഞ്ഞല്ലോ. നിനക്കറിയത്തില്ലടാ എന്റെ തന്നെ. അയ്യേ ചേ, മാഞ്ചേട്ട ചുമ്മാ കള്ളു കുടിച്ച രസങ്ങളെ അതെ. ആ വീരപാണ്ഡി കട്ടപ്പൊമ്മനൊന്ന് എടുത്ത് അലക്കിയേ. നീതാൻ വീരപാണ്ഡി കട്ടപ്പൊമ്മനോ? ഉന്നീത് കുറ്റം സാധിക്കേ. Ha, 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 ha,
வானம் பொழிகிறது, பூமி விளைகிறது, உனக்கு ஏன் கொடுப்பது கிஸ்தி? எங்களோட வயலுக்கு வந்தாயா, ஏத்த மரத்தாயா, நீர்ப்பாச்சு நெடுவயல் நிறைய கண்டாயா, நாட்டு நட்டாயா, களவரைத்தாயா, களரி வாழ்வுள்ளவருக்கு கஞ்சி களஞ்சியம் துமந்தாயா, அங்க கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைத்து பறித்தாயா, அல்லது நீ மாமனா மச்சா நாணம் கட்டவரே, எதுக்கு கேட்கிறாய் திரை, யார் கேட்கிறாய் வரை? சிவாஜி கணேசன் இப்ப வெள்ளத்திலேக்கு மலந்தேனே. மணம் பிடிச்சு பிடிச்சு பூச்ச வள்ளத்திலும் வந்தோ. உச்சு கழிவறி நீ இவடே. കുട്ടനാടങ്കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടിക്കാക്ക കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ നിളങ്ങളിൽ കൂടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം പള്ളിക്കുയിലേ തന്റെത്തിലും വേമ്പനാട്ടുകായൽ തിരകൾ വിളിക്കുന്നു തകതിന് തിരുതൈ അമ്പിളി ചുണ്ടൻ വെള്ളം കുടിക്കുന്നു തകതിന് തിരുതൈ കുട്ടനാടക്കായലിലും കെട്ടുവെള്ളം തുഴയുമ്പം പാട്ടൊന്നു പാടടിക്കാക്ക കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ ഇളങ്ങള് കുടിക്കുമ്പം പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ തിര തിര ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം കരയോളം ചെറുതിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമല്ല കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമല്ല മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദം പറഞ്ഞിനി പറന്നുയരാ അലകടലയല ഇളകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറു പദമുര പുരക്കരയിലെ മണലിന് കടലൊരു കുറി ചൊല്ലി കുറിമാനമെടുത്തൊരു തെന്നലിന് കര നൽകി തെന്നലതു പറ നഗലത്തെ മുളയുടെ കരളിന്റെ കരളിലെ കനവിന് കടം നൽകി മുളവാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടിക്കാക്ക കറുമ്പി അന്തിക്കൂടം കമത്തി ഞാൻ നിറങ്ങള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ ഓ പിടിക്കോ
ഒന്ന് പതുക്കെ ചവിട്ടന്റെ അലിയാമേ, അതെല്ലാം കൂടി ഇടിഞ്ഞ് വീഴും. ആദ്യത്തെ തന്നെ ഓപ്പറേറ്ററിന്റെ കയ്യിൽ നിന്ന് കേൾക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്തിനാ? പുഴിഞ്ഞ തിന്നാന. ഇതെന്തോന്നാ ഈ കിടക്കുന്നേ? ചവിട്ടി പൊട്ടിക്കല്ലേ, ഒന്നെടുത്ത് മാറ്റിട്ട് നോക്ക്. അയ്യടാ, കാശ് ചോദിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ആളെ കൊണ്ടെന്നല്ലേ? എനിക്കെന്റെ കാശ് ഇപ്പൊ കിട്ടണം. ചക്കാത്തൊരു പണിയെടുക്കാനേ നിങ്ങൾ വേറെ ആളെ നോക്കണം. അതിന് പെരുന്നാൾ ഇനിയും ദിവസം കിടക്കല്ലേ? ആഹാ, പെരുന്നാളിന് തരാൻ ഞാൻ എന്നാ ബോണസ് ഒന്നല്ലല്ലോ ചോദിച്ചേ. 2 മാസത്തെ ശമ്പളവും 23 കട്ടൻ കാപ്പിയും ചേർത്ത് 334 രൂപ 50 പൈസ എനിക്കിപ്പൊ കിട്ടണം. എന്റെ ഏലിയമ്മ ഒന്ന് അടങ്ങ്, ഞാൻ ആ ചെക്കനെ പണിക്ക് കൊണ്ടുവന്നതല്ല, കാശ്യം തരാമേ. നിങ്ങൾക്ക് എല്ലാരുള്ളതാ കാശി ഒതുക്കി പൊണ്ടാനടക്കാൻ ഒരു തുമ്മിക്കളി. നിങ്ങൾ തരണ്ട, ഞാനത് കുഞ്ഞാണച്ചിന് നേരത്തെ ഇട്ടൊന്ന് കൂട്ടിക്കോളാം. എന്തായി ഓപ്പറേറ്ററെ, വല്ലതും ഒത്തോ? ഒന്നും ഒത്തില്ലെന്റെ അച്ചോ. ഈ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഒന്നും പുതിയ പടങ്ങളൊന്നും ഇല്ല, ഒക്കെ ഓരോരോ പുതിയ ഏർപ്പാടുമായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പൊ പിന്നെ യുവജന സഖ്യക്കാര് പറഞ്ഞതുപോലെ മിമിക്രി തന്നെ ആയിക്കോട്ടെ. അതെന്നാ പണി അച്ചോ? ഷാഫ്റ്റ് പോയതാ, പണി കഴിച്ച് ഇറക്കിയിട്ട് 2 ആഴ്ച ആയില്ലടോ. എന്റെ കർത്താവേ, വേണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. അവനവന്റെ പണി അവനവൻ തന്നെ ചെയ്താലേ ശരിയാവൂ. എന്നെ ദാടി ലൈസാമേ, കൊറേ നേരമായല്ലോ ചിവീട് കീറുന്നത് പോലെ കിടന്ന് കീറുന്നു. അടുത്ത് മുതൽ കരയാൻ തുടങ്ങിയതാ അച്ചോ, ഒന്നും ഒട്ട് കഴിച്ചിട്ടും. നീ അങ്ങോട്ട് മാറിയെന്ന് കൊച്ചിനിച്ചിരി മുല കൊടുത്തേ. ഓരോരോ പുതിയ ഫാഷനുകള്. ഞാൻ എന്തോ പറയാനാ, അവര് കമ്മിറ്റിക്കാരെല്ലാരും കൂടെ തീരുമാനിച്ചു, ഞാൻ അതങ്ങ് പാസ്സാക്കി. മിമിക്രി മാത്രം പോരച്ചു. അതങ്ങ് തീരെ ചെറുതായിപ്പോ, അതിന്റെ കൂടെ എന്തേലും ഒന്നുകൂടെ വേണം. അങ്ങനെ ആ എല്ലായിടത്തും പിള്ളേരും അങ്ങനെ തന്നെയാ പറഞ്ഞേ. എന്നെ പറ്റി പനി അങ്ങോട്ട് വിട്ടു മാറുന്നില്ല, ഇച്ചിരി കുറുകുറുപ്പുണ്ട്. എന്നെ ഒരുത്തനുണ്ടല്ലോ, ഒരു പാട്ടുകാരൻ, നമ്മുടെ സിനിമാ നടൻ ദിലീപിന്റെ ഫ്രണ്ട്. നാദൃശാണോ? ആ നാദൃശ, അവന്റെ ഒരു ഗാനമേള. പിന്നെ പിന്നെ നമ്മുടെ ഫിലിം ഷോയുടെ ആകുമ്പോ പെരുന്നാള് കലക്കും. 5-8 വർഷമായി പതിവായിട്ട് കാണിക്കുന്നല്ലോ അച്ചോ. ആ അതുകൊണ്ട് തന്നെയാടോ ഇത്തവണ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചത്. നാദൃശയുടെ ഗാനമേള ഉണ്ടെങ്കിൽ നമ്മുടെ സിനിമാ നടൻ ദിലീപ് ഫ്രീ ആയിട്ട് മിമിക്രി കാണിക്കുന്ന പിള്ളേര് പറയണേ. നേരാന്നോ? ആ എന്നാ പിന്നെ ഇത്തവണ അങ്ങനെ കാട്ടച്ചോ. ആം മോളെ കടിച്ചു പൊട്ടിക്കില്ലേ, എത്ര ദിവസമായി തുടങ്ങിയിട്ട്. അച്ചോ, അച്ഛൻ എന്തറിയാവോ? അറിയാവോ? വേണേൽ എഴുതാം, പറയാൻ തോടാ തോടാ കുറച്ച് സമയെടുക്കും. അപ്പൊ പിന്നെ ഞാൻ പിന്നെ വരാം. വാ ഒന്ന് തുറന്നേ. ഓപ്പറേറ്ററെ, എന്നാ ചേട്ടാ മേളിലെന്തോ അവിടെ ഒരു തട്ടും മുട്ടും ഒക്കെ. എന്നാ? ഓ ഒക്കെ എന്റെ തലമണ്ട കല്ലി വന്ന് വീഴുന്നു. ആ ഒരു ഇന്ത്യക്കാരൻ ചെറുക്കം വന്ന് കൂടിയിട്ടുണ്ട്. ആഹാ, ഒത്തല്ലോ ഹെൽപ്പറാ? ഇതെന്നാ പൊതി പാഴ്സലാ? ചില ദോശയാ. ചെറുക്കൻ ഭയങ്കര വിശപ്പാ, എപ്പോഴും ബുക്ക് ബുക്കൊന്ന് പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ പണിയായി. ദൈവമേ, കൊച്ചുകൾ മറി പോക്കറിനെ കാണിക്കുന്നു.
എന്റെ ഓപ്പറേറ്ററെ കൊച്ചു കുട്ടിയല്ലയോ, കയ്യകാലം ഒടിഞ്ഞാ നിങ്ങക്ക് പണിയാവേ. എന്നതാടാ കൊച്ചനെ, എന്നതാടാ എന്നതാ പ്രശ്നം? ഉണ്ടോ നമ്മൾ ചോദിച്ചോ, ഈ മേലായി ഏരിയ കണ്ടുപോരു. ചേട്ടാ, ഇവനിങ്ങനെ കിടന്ന് ചാടിയാല് ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് എന്റെ തലയിലോട്ടല്ലയോ വീഴുന്നത്. ഇവൻ പടം മുഴുവൻ കണ്ണെന്നാണ്. മാപ്പിള പറഞ്ഞ പോലെ തന്നെ പറ്റി ഒടിഞ്ഞ നാക്ക നേരമായിരിക്കണോ. ഒരടി മുന്നോട്ട് വെച്ചാലുണ്ടല്ലോ ഒരുത്തുള്ള അല്ല ഈ പറഞ്ഞൊക്കെ തനിക്ക് വെച്ചു അതെങ്ങനെയാ വാണം വിട്ട പോലെ വണ്ടി ഓടിച്ചു. ഞാൻ ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ ഇപ്പൊ കാണാറില്ല. ഏതായാലും ഒന്നും പറ്റിയില്ല. എന്നാ എല്ലാരും കാഴ്ച കണ്ടോണ്ട് നിൽക്കുന്നേ? ഒന്നങ്ങോട്ട് എടുത്ത് മാറ്റി കിടത്തായിരുന്നല്ലോ. ആ കൊച്ചന എന്തെങ്കിലും പറ്റിയോന്നോ? കൊച്ചനൊന്നും പറ്റിയില്ല. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ. ഞാൻ പോട്ടേട്ടാ. ഓ ആടാ നമുക്ക് ഓടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണിയായി. ഒന്നും പറ്റാഞ്ഞത് ഭാഗ്യം അല്ലേ ഓപ്പറേറ്റർ തൂങ്ങിയനെ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇനി ആ ചട്ടുകാലിയുടെ പവറും കണ്ടുണ്ടല്ലോ. നൂറെടുത്ത ഒരു പാത്തേം പണി, ഞാനും അവളുടെ പണി അങ്ങ് നിർത്തി. രണ്ട് ദോശയും കൂടെ പോഞ്ഞോ. ദോശയൊക്കെ എപ്പോഴേ തീർന്നു, ചൂട് പൊറോട്ട എടുക്കാം. ഓ ഓ ചിക്കൻ വല്ലതൊക്കെ ചെയ്യോ? ഓ അതിന് തക്ക ഒന്നും ഇല്ലെന്നേ. ഏതോ നല്ല വീട്ടിലാണ് തോന്നുന്നേ. ഹിന്ദിക്കാരനല്ലയോ? എവിടത്തുകാരനായാലെന്നാ, തൂപ്പും തുടയൊക്കെ എല്ലായിടത്തും ഒരുപോലെ. അല്ല താനിവിടെ കഥയും പറഞ്ഞിരിക്കുക. ആ ചെറുക്കൻ അവിടെ കിടന്ന് പൂക്കു പൂക്കൊന്ന് പുറുപുറുക്കുന്നു. തിന്നാൻ വല്ലതും കൊണ്ട് കൊടുത്തേച്ചേ ആ ഡോക്ടറത്തിനെ കൊണ്ട് കാണിയില്. ആ ശരിയാ, അച്ഛനാവുമ്പോ ഹിന്ദി അറിയാം. വാ ഒന്ന് പൊളിച്ചേ, വാ ഒന്ന് പൊളിച്ചേ. ദേ ഇങ്ങനെ ഇങ്ങനെ ഹിന്ദി ചോദിക്കോ. കൊറേ കാലായില്ലേ ഒക്കെ ഒന്ന് പ്രയോഗിച്ചിട്ട്. തുമാര നാക്ക് ബാഹർ ബാഹർ. ബഹുത്ത് മീട്ട ഏ. ആ
ഇപ്പോഴല്ലേ എനിക്കും എന്റെ മർമ്മം പിടികിട്ടിയത്. തുമാര നാക്ക് ബാഹർ. വലിയ ബുദ്ധിമുട്ടായല്ലേ ചോ. തുമാര നാം ക്യാ ഹേ? സച്ചിൻ, കിഷോർ, ആനന്ദ്, രാജു, പവൻ. പവൻ, ഗുഡ് നെയിം. എന്തുവാ പവൻ എന്ന് പറഞ്ഞ കാറ്റ്? കാറ്റ്. അവന്റെ വീട് എവിടാന്ന് ചോദിച്ചു. തുമാര ഗർ കഹാങ് ഹേ? ഗർ ഗർ. ഇത് സാധാരണ ഹിന്ദി അല്ല, നമ്മുടെ വടക്കോട്ടുള്ള മലയാളല്ലേ, അതുപോലെയാ, അല്പം കട്ടിയ. നീ എന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് വരുന്നോ? നീ എന്റെ വീട്ടിലേക്ക് വരുന്നോ? എന്റെ വീട് പാലിനിപ്പോ തീരെ വെള്ളമില്ല അല്ലയോ? വെള്ളം ഇപ്പൊ എവിടെ കിട്ടാനാ? ഒക്കെ ഉപ്പല്ലേ. പാലിനേക്കായി വില ഇപ്പം വെള്ളത്തിനാ. ആ പിന്നെ ഇന്ന് ഇച്ചിരി കുറവാ. നമ്മുടെ വാസുവേട്ടന്റെ വീട്ടിൽ അഞ്ചാറ് സായിപ്പുമാര് വന്നിട്ടുണ്ട്. അപ്പൊ കോളാന്ന് പറ. ഓ, നമുക്കെന്നാ കോളാ? ഒക്കെ വാസുവേട്ടനല്ലേ. ആ എന്താ മാധവ, നീ ബസ് വണ്ടിക്ക് തന്നെ പോന്നോ? ആ ഏതാടാ ഈ കൊച്ച്? പറയാ എന്താടെ ഇത്ര ധൃതി? ചായ കുടിക്കുന്നില്ലേ? എന്നാ രണ്ട് ചൂട് പാലപ്പം വന്നി എടുക്കട്ടെ. കോള് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എത്തണം. ഏതാടാ ഇത്? ടൗണിൽ നിന്നാ. എല്ലാരും എന്നാ ചോദിക്കുന്നത്? നീ ആരാന്ന് എല്ലാവർക്കും അറിയണം. ഞാനിപ്പ എന്നാ പറയാന, ഇനി കടവിലും പഞ്ചായത്തിലും ഒക്കെ ഓരോ കഥകള് കേക്ക.
എന്നാ ഒക്കാന കാണിച്ചൊരു ബഹളം മാധവനെ കണ്ടിട്ടാ വല്ലപ്പോഴും ഒന്ന് വീട്ടിലേക്ക് വരണേ. ലക്ഷ്മി കൊച്ചിനെ കൊണ്ട് തന്നിട്ടുണ്ടേ. ഈ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേട്ടാ? കൊച്ചുള്ള കാര്യം മറക്കണ്ടെന്ന് പറയായിരുന്നു. സ്കൂളിൽ പോണ്ടേ? അയ്യേ, ഇന്ന് സാറ്റർഡേ ഹോളിഡേയാ. ഓപ്പറേറ്റർ, മുഖ ബീക്ക് ലഗേജി നീച്ചെ ഉതാരോ. താഴെ ഇറങ്ങണ കൊച്ചുണ്ടാപ്രി. ഏത് ഈ കൊരങ്ങൻ? ഒന്നും പറയണ്ട ലക്ഷ്മി, അത് മറ്റൊരവതാരമാ. ഒരു വാടയാടാ, വെള്ളം കൊണ്ടിട്ട് മാസം കുറെ ആയി. ചെല്ലേ, പറയാ, അതൊരല്പം നീന്റെ കഥയാ. നീ വല്ലതും കഴിക്കാനെടുത്ത് പോയി, ഭയങ്കര വിശപ്പ്. ഇയോടാ കണ്ടോ, വിശപ്പെന്ന് പറഞ്ഞാൽ നല്ല വിശപ്പ, എപ്പോഴും ബുക്ക് ബുക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കും. കഴിച്ചോ, നല്ലോണം കഴിച്ചോ. തട്ടിക്കോ, തട്ടിക്കോ. അറിഞ്ഞു തിരിഞ്ഞ് നടന്നതല്ലേ, നല്ല വിശപ്പ് കാണും. തട്ടിക്കോ. നിറച്ച് കഴിച്ചോ. ഇയ്യോ കടിയ, എന്നതാ അച്ഛ ഇവനി പറയുന്നേ? ആ, അത് ഇന്ത്യ. എന്നാ പറഞ്ഞേ? ഓ, അവനോ? അവന് ഞാൻ കഴിച്ചപ്പോ കൊടുത്തതാ. അല്ലേലിവ വലിയ ആർത്തിക്കാരനാ. ഓറോ ആർത്തിക്ക് എന്നാ അമ്മേ ഹിന്ദി പറയുന്നേ? ഇവനേ വലിയ ബുക്ക. ഓപ്പറേറ്റർ വടക്കേലെ ബാബു. ശരി, അങ്ങോട്ട് ഇറങ്ങി. എടാ ഉണ്ണിയെ, വീട്ടിൽ തന്നെ അങ്ങ് ചടഞ്ഞു കുത്തി ഇരിക്കാതെ സമയം കിട്ടുമ്പം പണമാറ്റയും കൊണ്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങടാ. ലക്ഷ്മിയെ, ആ കൊച്ചനെന്തേടി? ആ അച്ഛനെ എങ്ങനെ അറിഞ്ഞു? ഒക്കെ ഞാൻ അറിഞ്ഞു, നമ്മുടെ വൈദ്യര് പറഞ്ഞു. അയാള് ഷേവ് ചെയ്യാൻ ആ മുക്കിലുണ്ടായിരുന്നു. അത് ശരി, അപ്പോഴത്തേക്ക് അതങ്ങ് ന്യൂസ് ആയില്ലയോ? എവിടെന്ത് കിട്ടിയടാ ഇതിനെ? പല പണി സഹായത്തിന് ഒക്കുവോ?
അമ്മയെന്ന് നോക്ക്. ഇത് തീരെ ഉമ്പറിയാണല്ലോ. ആന്തരിയല്ലേ, സാരമില്ല, അങ്ങ് വളർന്നോളും. അവന് പേടിയാണെങ്കിൽ ബക്കറ്റ് എടുത്ത് കോരി കുളിക്കാൻ പറ. ആ അതൊക്കെ ഒന്ന് കുത്തിപ്പിടിയ. ഓരോ എടാ കൊച്ചുണ്ടാപ്രി, അതൊക്കെ ഒന്ന് കുത്തിപ്പിഴിയ. അതിനു മുമ്പ് നീ പേരി വിട്ടോ, ഒന്ന് കുത്തി പിഴിഞ്ഞു കൊടുക്കടി. എങ്ങനെ വയ്യോണ്ടോടും എനിക്കറിയാ. ആഹാ, ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ അലക്കുക. ഇങ്ങോട്ട് മാറി, ഞാൻ കാണിച്ചു. ഇതിപ്പോ കഥകളി പോലെ ആയല്ലോ. ഇങ്ങോട്ട് മാറി വെട്ടില്ല, ഞാൻ കാണിച്ചു. അയ്യോ, ഇത് ഗംഗാ നദി പോലെ ആകുമല്ലോ, എല്ലാ നാട്ടിലെയും ചെളിയുമുണ്ട്. ഞാനല്ല. ആ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കല്ലോ. നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. അമ്മയുടെ കുഞ്ഞു കളിക്കാൻ കണ്ടൊരു പ്രായവേ. ആർക്കിവിടെ കഴിക്കൊന്നും വേണ്ട. നീല അത് കണ്ടോ, ആറും അറുപതും ഒരുപോലെ പറയുന്ന വെറുതെ. അവർക്ക് പറയാ മലയാളവും വേണ്ട, ഒരു ഹിന്ദിയും വേണ്ട. മനുഷ്യന്റെ ഒരു കാര്യം. പാവം, എവിടെയെങ്കിലും ഒരു അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കും. ഹിന്ദിക്കാരനല്ലെന്നാ എല്ലാരും പറയുന്നേ. വടക്കങ്ങാണ്ടുള്ള ഏതോ ഉൾനാടൻ ഭാഷ. നല്ല മിടുക്ക്. നമ്മുടെ പിള്ളേരുമല്ലോ ആണെങ്കിൽ നാടും കൂടും വിട്ട് ഇങ്ങനെ ഓടിച്ചാടി നടക്കും. അച്ഛനെ കളിച്ചു നടക്കാൻ ഒരാളും കൂടി. ശരിയാ, നീ ആ സുധർമ്മശാന്തിയെ കണ്ട് ഇവന്റെ പേരിൽ ഒരു അനുമാൻ പൂജ കഴിച്ചു നോക്ക്. എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കുകയില്ല. മഷിക്കുട്ടി വരട്ടെ. ആ വന്നു. നാടോ വീടോ അച്ഛനും അമ്മയൊക്കെ ഇവിടാന്ന് തെളിയുന്നുണ്ടോ? കടലിലേക്ക് ഇറങ്ങി കിടക്കുന്നത് പോലെ. ഭൂമിയുടെ കിടപ്പ് വടക്കോട്ട്, വഴികളൊക്കെ തകർന്ന പോലെ. മാർഗം തെളിയുന്നില്ല. ശ്രമിച്ചൂടെ? തെളിയുന്നില്ല. എന്തൊക്കെയോ തടസ്സങ്ങൾ കാണുന്നതായി പറയുന്നു, ഒന്നും വ്യക്തമല്ല. എന്താ കൃഷേട്ടാ, ഇവനെ എവിടെ തന്നെ വളർത്താൻ തീരുമാനിച്ചോ? എവിടെ വളർന്നാലെന്നാ, അല്പം നീന്തൽ പഠിക്കുന്നത് നല്ലതല്ലേ? ആരുടെ വക? ഗൾഫുകാരൻ, നമ്മുടെ ചന്ദ്രമണി ടീച്ചറുടെ. ഓ ഹായ് ബേ, ഗെടോ മാസ്റ്റർ, ഗെടോ ഗിന്നെ വിനദ. എന്തോ അടി വെച്ച ഇവൻ ഈ പറയുന്നത്. ആ ആ പോയത് എന്താന്നായിരിക്കും. വന്നോ, നിനക്കെങ്ങനെ മനസ്സിലായി? അതൊക്കെ ഒരു ട്രിക്കാ. അമ്പിളി, ഇതെന്നെ കുളിയടി. കുറെ നേരം അല്ലെ വെള്ളത്തിൽ കളിക്കുന്നേ, നിനക്കൊന്ന് സ്കൂളിൽ പോണ്ടേ? വേഗം വിട്ടോ, ഇല്ലേ കുഴപ്പമാവും. വന്ന് വന്ന് ഈ പെണ്ണിന് സ്കൂളിൽ പോണൊന്നുമില്ല, പഠിക്കണമെന്നുമില്ല.
ഇപ്പൊ നോക്കിയാലാ ചെറുക്കന്റെ പുറകെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കണം. അതെങ്ങനെ കൂട്ടിനൊരു മുത്തച്ഛനും ഉണ്ടല്ലോ. മാധവേട്ടൻ എന്ത് പറഞ്ഞാലും ചിരിയാ, ഒന്നും അറിയണ്ടല്ലോ. ഇപ്രാവശ്യത്തെ പരീക്ഷ കഴിയുമ്പോ അറിയാം. ഓ, എവിടെയാണോ എന്തോ ഇതൊക്കെ വെച്ചിരിക്കുന്നെ. ഡി, ഈ ഇരട്ട വരയിൽ എഴുതാനുള്ളതൊക്കെ എഴുതിയോ? ആ, ഞാൻ നീന്നും പറഞ്ഞ് നടന്നു, പരീക്ഷ കഴിയുമ്പോ കിട്ടും. നീന്നും പറഞ്ഞൊരു ആന മുട്ട. അയ്യോ, മണി 9 ആയി. ഡി, കഴിക്കുന്ന വേ, വല്ലതും ഒന്ന് കഴിച്ചോ. ഈ അമ്മയുടെ ഭാവം കണ്ട മോള് കളക്ടറിന് പഠിക്കുന്ന പോലെ. ആ, ഈ അച്ഛനാ പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നേ. എപ്പൊ നോക്കിയാലും കളി തന്നെ കളി. അയ്യോ, എല്ലാ ഭാരതീയരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണ്ണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനമുള്ളൂ. അയ്യോ, അസംബ്ലി തുടങ്ങി, അച്ഛൻ ഞാൻ പോണേ. നോക്കിയിറങ്ങണേ. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും ഏതൊരാളോടും മര്യാദയോടു കൂടി പെരുമാറുകയും ചെയ്യും. എന്താ മാധവ, കുറെ നാളായല്ലേ ഈ വഴിയൊക്കെ. ഞാൻ എന്റെ രാജ്യത്ത് പുതിയ പടം വല്ലതും ഉണ്ടോ? എന്താ ടീച്ചറേ, കേട്ടിയോ? വന്നപ്പോഴെങ്കിലും ലീവ് എടുത്ത് വീട്ടിലിരുന്നൂടെ. ഓ, എന്ത് പറയാൻ എന്റെ ടീച്ചറെ. ആ, മാധവനെ ഞാനൊന്ന് കാണാനിരിക്കായിരുന്നു. പുള്ളിക്കാരൻ വന്നപ്പോഴേക്കും ആ ജോലിക്കാർ തള്ളങ്ങ് സ്ഥലം വിട്ടെന്നേ. നല്ല പാണ്ടിച്ചക്കന്മാരും കിട്ടുമെങ്കിൽ എനിക്കോടൊന്ന് സംഘടിപ്പിച്ചാ മാധവ. കമ്മീഷൻ തരാം. ഈ ഏർപ്പാട് എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ ഉച്ചക്കഞ്ഞിക്ക് പണം ഉണ്ടാക്കാൻ ഇതല്ലാതെ വേറെ എന്നാ കാണിക്കാനാ? പിള്ളേർക്ക് കാണാൻ കൊള്ളാവുന്ന വല്ല പടം ഉണ്ടോ സംഘടിപ്പിക്കാം? ആ ആ, എന്നാ ടീച്ചറെ, ഹസ്ബൻഡ് വന്നതിന്റെ ചെലവായിരിക്കും അല്ലേ? ഇനിയങ്ങോട്ട് ചെലവ് കൂടുമല്ലയോ. ഏ, ആ അപ്പൊ പറ്റിയ വെള്ളിയാഴ്ചക്ക് അങ്ങ് ഫിക്സ് ചെയ്തോ. ഓ, പിന്നെ നീ ആ കൊച്ചന്റെ കാര്യം പോലീസിൽ പറഞ്ഞോ? ഇല്ല. ആ, വല്ല കൊള്ളാവുന്ന കുടുംബത്തിലേയും കൊച്ചനാണെങ്കിലേ അവസാനം നീ കുടുംബം. He's a great artist. Basically, he's a carpenter. But he's the only person doing the kiridam of Kathakali. These ones. These are Kollaram and Kaikattu. Few of them only doing this job now. This crown we call Kopp. Kopp? Ah, oh. Yes. Crown. Oh, yes. Oh, yes. You go and play with them. Children doing a great play. Krishnan is a great Kathakali singer also. Oh. Ah. Can you see? Yes. Oh, fantastic. Hello. What's your name? My name is Ambali. Idu Pavan. Oh, very good. എന്താ പ്രസിഡന്റ്, പഞ്ചായത്ത് മൊത്തമായിട്ട് അങ്ങ് വിലക്ക് കൊടുക്കുവാന്നോ? ഓ, ഇതെല്ലാം കൊണ്ടു നടത്താൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഓ, എന്ന് എടവം പാതി കഴിഞ്ഞിട്ടും എന്താ ഒരു ചൂട്. ലക്ഷ്മി, ഇച്ചിരി മോരും വെള്ളം എടുത്ത്. വേണ്ടോ? വേണ്ട, മോരും വെള്ളം കുടിച്ചാ ഇപ്പൊ ശരിയാകത്ത്. ഇച്ചിരി പച്ചവെള്ളം എടുത്താ മതി. എന്താ മോളെ പാത്തു നിൽക്കുന്നേ? മാമനെ പേടിയാ? ഇങ്ങോട്ട് അടുത്ത് വന്നേ, ചോദിക്കട്ടെ.
വാ മാമന് തരും ഒത്തിരി ചോക്ലേറ്റ് താ അവൻ എന്തേടി ആ കാണുന്നില്ല പോലീസിനെ കണ്ടപ്പോ പേടിച്ചു മുങ്ങിയതാ എനിക്ക് അപ്പോഴേ തോന്നിയതാ അവൻ ഏതോ പെറുക്കിയാണെന്ന് യവനെ പോലെ ഉള്ളവരെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്തിയാലേ കൈ കിട്ടുന്ന എടുത്ത് മുങ്ങും എന്തായും അത് മിക്കവാറും മുങ്ങിയതാ എന്നാ ഞാൻ ഇവരുടെ കൂടെ ഇറങ്ങിയാലോ ഓ ആയിക്കോ എന്നാ മാധവ ഞാനും ഇങ്ങോട്ട് നീ വന്നാ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേരേ ഓ എന്തിനെ കരയുന്നേ അവനിങ്ങനെ വരും പേടിച്ചോടി ഇനി വല്ല വെള്ളത്തിലെങ്ങാനും വീണോന്നാ നീ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു ആ കൊച്ചിനെ പേടിപ്പിക്കും ഞാനിനി അച്ഛനോട് മിണ്ടില്ല അവൻ ഇവിടെ എങ്ങനെ കാണുമെന്ന് വരില്ല ഞാൻ അച്ഛനോട് ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്റർ അയ്യട കൊച്ചുണ്ടാ ഓപ്പറേറ്റർ ഈ കൊച്ചിന് ഞാൻ മുത്തശ്ശി തവള കരഞ്ഞ മഴ പെയ്യോ അങ്ങനാ പറയുന്നേ മാക് മാക് കരയാമോ മഴയുടെ പാട്ടൊന്ന് പാടാമോ കണ്ണാടി പാടത്ത് കരുമാടി പാടത്ത് കാറ്റുണ്ടി കോളുണ്ടെ രാക്കിളിയേ കാറ്റുണ്ടി ജാനകി
പാലൊക്കെ പശുവിന്റെ വയറ്റിൽ എങ്ങനെയാ അമ്മ ഇരിക്കുന്നേ? വായി നോക്കിയിരിക്കാതെ പോയി കുളിച്ചിട്ട് പാടി. ഈ അമ്മക്ക് ഇച്ചിരി അസുഖം കൂടുതലാച്ചാ. പിള്ളേർക്ക് നല്ല വിവരമാ. എന്താ മാറ കേട്ടാ, ഇപ്പൊ പടമൊന്നും ഇല്ലയോ? ഓ, ഈ മഴയത്തിരുന്ന് ആര് കാണാനാടാ? നമ്മളത് കൊട്ടയൊന്നുമല്ലോ. അത് ശരിയാ, കിഴക്കമലയിലൊക്കെ ഭയങ്കര പെയ്ത്താ, അതായി കുത്തൊഴുക്ക്. ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല, നീ ഒന്ന് സമാധാനപ്പെടേ. പ്രസൻസ് ഓഫ് മൈൻഡ്, അതായത് മനസാന്നിധ്യം, അതാണ് ഏതൊരു പൗരനും വേണ്ടത്. മുങ്ങാൻ പോണവന്റെ കയ്യിലെ കച്ചിത്തുരുമ്പെന്ന് നമ്മളെല്ലാം ഒരുപാട് പറഞ്ഞു കളയാറുള്ളതാണ്. ആ കച്ചിത്തുരുമ്പിന്റെ വില ഇന്ന് ഈ കുട്ടി നമുക്കെല്ലാം മനസ്സിലാക്കി തരികയാണ്. ഈ മലവെള്ളപ്പാച്ചിലിൽ നീന്തൽ അറിയാവുന്നവർക്ക് പോലും കൈകാൽ കുഴയുമ്പോൾ മരണവെപ്രാളത്തിൽ കിട്ടിയ ഒരു ഓലക്കാലിൽ പിടിച്ചു കയറാൻ നടത്തിയ ശ്രമം, ദാറ്റ് ഈസ് ഹൈലി അപ്രീഷ്യബിൾ. ഇന്നലെ വരെ മാധവന്റെയും ലക്ഷ്മിയുടെയും മാത്രമായിരുന്ന ഈ കൊച്ചൻ ഇന്ന് നമ്മുടെ എല്ലാം അല്ല, നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ കണ്ണിലുണ്ണിയായി മാറിയിരിക്കുകയാണ്. കുട്ടികൾക്കുള്ള ധീരത അവാർഡിന് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഈ കുട്ടിയെ ഞാൻ റെക്കമെന്റ് ചെയ്യുന്നതാണെന്നുള്ള വിവരം സസന്തോഷം നിങ്ങളെ അറിയിക്കട്ടെ. ഇനി ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ കൂടി പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം വീട്ടിൽ ചെന്ന് പറയാൻ ആരും മറക്കണ്ട. ഈ കുട്ടിയുടെ നാടും വീടും ഭാഷയും ഒക്കെ കണ്ടുപിടിക്കുന്നതിനായി ഞാനും എന്റെ ഈ പഞ്ചായത്തും പ്രതിജ്ഞാബദ്ധരാണെന്നുള്ള കാര്യം ഇവിടെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. പിന്നെ അടുത്ത പഞ്ചായത്തിനെ നയിക്കാൻ ജഗദീശ്വരൻ എനിക്ക് കരുത്ത് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. സൈലൻസ്, സൈലൻസ്. സമയം പോയതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാവർക്കും ക്ലാസ്സിൽ പോവാം. പ്രസിഡന്റെ, സാധാരണ രാഷ്ട്രീയക്കാര് മൈക്ക് കിട്ടിയാലാ പിടിവിടാത്തത്? എനിക്കെന്തിനാ സാറേ മൈക്ക്? അത്തരം ഒരു നിർബന്ധം ഇല്ലാത്ത ആളാ നിങ്ങളുടെ പ്രസിഡന്റ്. അല്ലേലും രാഷ്ട്രീയക്കാരുടെ സ്വഭാവം, ഒരു നിർബന്ധവും ഇല്ല, പ്രത്യേകിച്ച് ഇലക്ഷൻ കാലം ആവുമ്പോ. അല്ലേ പ്രസിഡന്റ്? നിങ്ങൾ പോവാണോ? ഒരു മിനിറ്റ് നിന്നേ, ഒരു ഫോട്ടോ എടുക്കണം. താണ്ട എവിടെ പോയി കിടക്ക? ഒരു മാവേലിസ്റ്റ് പ്രസിഡന്റ്, മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്, എന്റെ ഒരു ഫോട്ടോ എടുക്കണം, പത്രത്തിൽ കൊടുക്കാൻ. ഫോട്ടോ? എന്റെ ഫോട്ടോ മനസ്സിലായി അല്ലേ? മാധവ, ഒക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ വലിയ പ്രയാസ അല്ലേ? ഒരു മിനിറ്റ്. കാര്യമൊക്കെ ശരിയാ, വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാ. എന്നാലെന്നാ പത്രത്തിൽ ഫോട്ടോ വന്നേ, അതും ഫ്രണ്ട് പേജിൽ. ഓ, അതിപ്പോ വലിയ കാര്യമൊന്നുമില്ല.
എന്തേലും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കല്ലേ പത്രക്കാര്. എന്റെ ബഷീറേ, നിങ്ങൾ പ്രതിപക്ഷക്കാർ എന്നൊക്കെ പറഞ്ഞാലും അങ്ങേരിവിടെ ജയിച്ചിരിക്കും. ഇതേ നാലാം തവണയാ ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ ആ പ്രസിഡന്റ്. ചുക്കും കഷായം ഒക്കെ അമേരിക്കയിലേക്ക് കയറ്റി വയ്ക്കല ഇപ്പൊ മൂപ്പരുടെ പ്രധാന പണി. അല്പസ്വല്പം വിദേശ ബന്ധമില്ലാത്തവിടെ ആർക്കാ? അതെ അതെ, ബന്ധവും സ്വന്തവും ഒക്കെ ഇല്ലാത്ത രാഷ്ട്രീയം ഉണ്ടോ? ആ മാധവ ഇതാ ഒന്ന് അടുപ്പിച്ചാണ്. മാധവ നീതി കണ്ടോ? ഫ്രണ്ട് പേജിൽ ആ കൊച്ചന്റെ ഫോട്ടോ അടിച്ചു വന്നിരിക്കുന്നത്. അയ്യടാ, പ്രസിഡന്റിന്റെ ചിരി കണ്ടില്ലേ? അണ്ണാൻ ചകിരി കടിച്ചു പിടിച്ചിരിക്കുന്ന പോലുണ്ട്. എന്റെ മോടേം പേരുണ്ടോ? ഇതൊന്ന് തീർത്തിട്ട് പോടാ. ആഹാ, ശങ്കരേട്ടൻ എപ്പോഴാ വന്ന് ചാടിയേ? മുടിഞ്ഞ ആയിസാട്ടോ, ഞങ്ങളിപ്പോ ശങ്കരേട്ടന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താടാ കാഞ്ഞുപോയിന്ന? യുദ്ധത്തിന്റെ സമയത്ത് പത്രം കിട്ടിയ ഞങ്ങൾ ആദ്യം നോക്കുന്നത് ശങ്കരേട്ടന്റെ പടം ഉണ്ടോന്നാ. ശങ്കരേട്ടന്റെ ഹിന്ദിയിലുള്ള തെറി പറച്ചിൽ കേട്ടിട്ട് കാലം എത്രയായി. പാവം നായർക്ക് തെറിവിളി കേട്ടിട്ട് കുളിരി കോരുന്നു. എടാ മാധവ, നീ ശങ്കരേട്ടനെ കൂടെ കൂട്ടിക്കോ, മൂപ്പർക്ക് അറിയാൻ മേലാത്ത ഭാഷയില്ല. എന്നെ കൂടി ആൾക്കൂട്ടം. എന്റെ ഒരേ തമ്പുരാനെ, എന്നാ 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 എന്നായി കാണിക്കുന്നേ? മാറിന്നേ. മനുഷ്യന് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. എന്റെ മോനാ മാധവൻ, ഫിലിം ഓപ്പറേറ്ററാ. നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാ ഈ കുട്ടി വന്നു വിട്ടത്? അർത്തിങ്ക ഒരു കളി നടക്കുമ്പോഴേ ഞാൻ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് പറഞ്ഞു. അർത്തിങ്ക പള്ളിയിലെ അർത്തിങ്കപ്പള്ളിയിലെ പെരുന്നാൾ ഒരു കളി നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനിവനെ കാണുന്നത്. പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം പലപ്പോഴായിട്ട് കണ്ടായിരുന്നു. ഈ കുട്ടിയുടെ വീടും നാടും ഒക്കെ ചോദിച്ചറിയാൻ ശ്രമിച്ചില്ലേ? ഒന്ന് രണ്ട് പേരെ കൊണ്ട് ഇവനോട് സംസാരിപ്പിച്ചു നോക്കിയതാ. ഇവൻ പറയുന്നൊന്നും മുഴുവനായിട്ട് അവർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കുര്യാക്കോസച്ചൻ പറയുന്നത് ഏതോ ഉൾനാടൻ ഇന്ത്യ എന്നാ. ഇന്ത്യ എന്നാ ഞാനൊന്ന് നോക്കട്ടെ. തുമ്ഹാരാ ഘർ കഹാ ഹേ? മുജോ ഘർ തലാവ് കെ ബാജു മേ ഹേ. അച്ഛാ, ഗുജറാത്തി അല്ലേ? മാധവാ, ഇത് ഹിന്ദി അല്ലടാ, ഗുജറാത്തിലെ കച്ചി ഭാഷയാ. ക്യാമറ ചേട്ടാ നിങ്ങളൊക്കെ ഒന്ന് പൊറോട്ട്. റിപ്പബ്ലിക് ഡേയിലെ ഭൂമി വിളക്കത്തിലേയാ നോക്കലില്ല. ഓക്കെ, റെഡി, സ്റ്റാർട്ട് ക്യാമറ റോളിംഗ്. കേരളത്തിൽ ബാലവേല പെരുകുന്നു. തമിഴ്നാട്ടിൽ നിന്നും മറ്റു ഉത്തരേന്ത്യൻ അങ്ങനെ നമ്മുടെ മാധവനും ഒരു ടിവി സ്റ്റാറായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന നമ്മുടെ നാടിന്റെ പുതിയ നല്ല ചിരിയ നിന്റെ, വേണേ സിനിമയിലെ ഒരു അരക്കായി നോക്കാം അല്ലെ കൃഷ്ണേട്ടാ? പണ്ട് പള്ളിക്കൂടത്തിൽ പഠിക്കാൻ കൊണ്ട് വിട്ടപ്പോഴേ സിനിമാ സിനിമാന്നും പറഞ്ഞ് നടന്നതിന്റെയാ
ഈ പെട്ടിയും തൂക്കിയുള്ള നടത്തം. ദേവകിയെ ഒന്ന് ഇറങ്ങ. അച്ഛന്റെ ഈ സ്വഭാവം കാരണം ഇല്ലെങ്കിൽ ഒരു സഹോദരനെങ്കിലും ആയനെ. നിന്റെ പൂതി ഇനി പോയില്ലേ? എന്റെ ദേവകി, അണ്ണ മൂത്താലും മരം കയറ്റം മറക്കുമോ? പിള്ളേരെന്ത്? അപ്പൊ നിനക്ക് നിന്റെ കുട്ടൻസൊക്കെ അറിയാവോ? നിന്റെ വീട്ടിൽ ടി വി ഉണ്ടോ? ഇത് അച്ഛൻ, ഇത് അമ്മ, ഇതുണ്ടാപ്രി. പെൺകുട്ടിയാ? നണ്ടു ബാബു. പായൽ? പായലോ? അയ്യേ പായൽ. കൊലുസ? അമ്മേ, അമ്മേ. ആ ദേ അമ്മേ, കൊച്ചുണ്ടാപ്രിക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. ആ ഇത് കൊച്ചുണ്ടാപ്രിയുടെ അച്ഛൻ, അമ്മ, ഇത് ഉണ്ടാപ്രി, ഇത് കുഞ്ഞാവ പായൽ. പായൽ? ആ പായൽ എന്ന് വെച്ചാ കൊലുസെന്നാ. ഇതൊക്കെ നീ എങ്ങനെ പിടിച്ചെടുത്തു? അതൊക്കെ പിടിച്ചെടുത്തു. ഇതൊക്കെ ഒരു ട്രിക്ക് അല്ലേ മോനെ? മനത്തെ പിന്നെ ഒരു കാര്യം. അമ്പിളി, ആ നേരെ ഒരുപാടായി, വന്ന് കിടക്കാൻ നോക്ക്. ഞാനിന്ന് മുത്തശ്ശന്റെ കൂടെയാ. ഓ കണ്ണടച്ച ടി വിയില നിലവിളിയാ കാണുന്നെ. കഷ്ടം, എന്തോ ഒരാൾക്കാരാ ചത്തും ജീവിച്ചും. പാവം, എങ്ങനെ അവനിത് സഹിക്കുന്നു? കൊച്ചു കുഞ്ഞല്ലേ, അത്രയൊന്നും ഓർത്ത് വെക്കത്തില്ല. പിന്നെ വിശപ്പും വേദനയൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ മറ്റു വേദനകളെ പറ്റി ഓർക്കത്തുള്ളൂ. ഏതായാലും കുറച്ചു ദിവസം ആഫീസിൽ പോയി നിൽക്കണം, ആരെങ്കിലും അന്വേഷിച്ചു വന്നല്ലോ. പിരിയുന്നത് ഓർക്കുമ്പോഴാ ഒക്കെ നല്ലതിനല്ലേ. Yeah.
chamke 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 dharti tare chamakti chamke 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 mare saath raat ka sutara naam re sutara naam re mare paas aa re mari paas aavre 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 jugunu re jugunu re രണ്ട് സോഡാന്ന് അറിഞ്ഞുള്ളൂ. പഞ്ചാര ഉപ്പോ? ഒന്ന് പഞ്ചാര, മറ്റതിൽ രണ്ടും വേണ്ട. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞോ, ഇച്ചിരി കമർപ്പായിക്കോട്ടെ. ഓ, ഇവിടെ ഈ സിനിമയൊക്കെ കാട്ടുന്ന ഒരാളില്ലേ, എന്താ പറയാ? കേരള ഫിലിംസ്. ആ, നേരെ പടിഞ്ഞാട്ട് ചെല്ലുമ്പോ ഒരു കുരിശുംതൊട്ടി കാണാം. അതിന് കിഴക്കായ ഒരു പീഡി മറിയുണ്ട്, അതിന് മോളിൽ തേലേ കാണുന്നതാ നിങ്ങൾ പറഞ്ഞ ഫിലിം കമ്പനി. ആ ചെക്കനെ തിരക്കി വന്നതാണോ? അതെ. എവിടെന്നാ? ഇത്തിരി വടക്കുന്ന. ഓപ്പറേറ്ററെ, ഓപ്പറേറ്ററെ. ഓ, ആ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ, നിങ്ങളെ കാണാൻ ഒരാള് വന്നിരിക്കുന്നെന്ന്. ആരാ വെച്ചേട്ടാ ബുക്കിങ്ങിനാ? ആ വന്ന് നോക്ക. നമസ്കാരം. ഞങ്ങൾ അങ്ങ് വടക്കുന്ന ചാലിശ്ശേരി, തൃശൂരടുത്താ. കാലിന്റെ മുട്ടിനല്പം നീർവ്, പടുക്കെട്ട് കയറാൻ ബുദ്ധിമുട്ടാ. അതവിടെ തന്നെ അങ്ങേ. ഞങ്ങൾ ടി വിയിലെ പ്രോഗ്രാം കണ്ടു വന്നതാ. ഇതെന്റെ മൂത്ത മോനാ ജോർജ്, ഗുജറാത്തിലാ. 10-15 കൊല്ലായി അവിടെ അവന് ജോലി. അവിടുന്ന് അവൻ കല്യാണം കഴിച്ചിരിക്കുന്നേ. എന്നെ പേടിച്ചിട്ടായിരിക്കും 5-8 കൊല്ലായി നാട്ടി വന്നിട്ട്. കഴിഞ്ഞ ക്രിസ്മസിന് അവന്റെ ഒരു കാർഡും കത്തും വന്നിരുന്നു. ഒരുപാട് അന്വേഷണങ്ങളൊക്കെ ആയിട്ട് ഒരു തരം കുമ്പസാരം. വയസ്സായ അപ്പനെയും കൂടെ പുറപ്പുകളൊക്കെ ഓർക്കാൻ അത്രയും കാലമെടുത്തു. അതവന്റെ അവസാനത്തെ കത്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പിന്നീടല്ലേ പൊട്ടിത്തെറിയും ഭൂകമ്പമൊക്കെ ഉണ്ടായത്. അയച്ച കത്തിനൊന്നും മറുപടിയില്ല, ഒരു വിവരവുമില്ല. ഒരു സോഡ ഒന്ന് പൊട്ടിച്ച് അല്പം ഉപ്പ് ഇട്ടോളൂ. ഇവിടെ ഒരു ഗുജറാത്തി കുട്ടിയെ കിട്ടിയെന്നറിഞ്ഞപ്പോ എന്റെ മോന് ഈ പ്രായത്തിൽ ഒരു കുട്ടിയുണ്ടെന്നാ അറിഞ്ഞ. ഓപ്പറേറ്ററെ, ആ കൊച്ചിനെ താഴേക്ക് വിളിച്ചൊന്ന് കാണിച്ചു. മൂപ്പരുടെ അടുത്ത് വന്ന് പെട്ടത് ഭാഗ്യമായി. സ്വന്തം കുട്ടിയെ പോലെ അങ്ങനെ അതിനെ നോക്കുന്നത്. ഗുജറാത്തിലെ കച്ച് ഭാഷ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞ് കുറച്ചൊക്കെ മലയാളം മനസ്സിലാവും. ഈ ആളുകളൊക്കെ ആരാന്ന് മനസ്സിലായത്? ഇവരെ അറിയോന്നൊന്ന് ചോദിച്ചു. ഇതാരാന്ന് മനസ്സിലായ? ഓ,
പോട്ടെ, അടുത്ത ആഴ്ച ഇവരുടെ കല്യാണ ഒരുപാട് ജോലി തിരക്കുണ്ട്. ഈ കൊച്ചൻ എന്നാ അമ്മയുടെ ബന്ധം ഇല്ല സങ്കല്പിക്കാൻ നീ എന്നാ ഇവിടെ വന്നിരുന്നു കളഞ്ഞ്? ഞാൻ അവിടെല്ലാം അങ്ങനെ തപ്പായിരുന്നു. നീ ഇതുപോലെ ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വരും വരും. നിന്റെ വീട്ടിൽ ടി വി ഉണ്ടല്ലോ. ഈ ടി വിയിൽ വന്നതൊക്കെ അച്ഛനോ അമ്മയോ ആരെങ്കിലും കാണാതിരിക്കത്തില്ല. മതിയുടെ മക്കനെ, കൊറേ നേരായി ഇപ്പൊ തുടങ്ങിയിട്ട്. ആരെങ്കിലും ഒക്കെ അന്വേഷിച്ചു വന്നോ? വരും. ആഹാ, ചെക്കം മലയാളം ഒക്കെ പഠിച്ചു പോയല്ലോ. കൊരക്കേ ചെയ്യാവൂ, കടിക്കല്ലേ. പിള്ളേരെ അങ്ങനെ എളുപ്പം പഠിക്കും. അയ്യോ സുരേഷ്, തന്റെ ചിരിയല്ലേ. വെള്ളക്കുഴി കിടക്കുന്നവർക്ക് കുടിക്കാനിത്തിരി വെള്ളം പോലില്ല. കരക്ഷനാവുമ്പോഴേക്ക് ഓരോരുത്തരും ഇറങ്ങിക്കോളും. അയ്യോ, വീട്ടിൽ കൊണ്ടുവന്ന് പൈപ്പിടാന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട്. കണ്ണി കണ്ടൊക്കെ ചട്ടറും പൈപ്പ് ഇട്ടിട്ടാ പാടത്തൊക്കെ ഉപ്പുള്ളായത്. ഒരു മണി ഉണ്ടാ കൊയ്തെടുക്കാൻ? ഒരു വളത്ത് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നു. പണ്ടാരക്കാരന്റെ ഒടുക്കത്ത നാക്ക. എന്താടാ അവിടെ ഏരിയയുടെ ഒരു പഞ്ചായത്ത്? അവൾ ഇലക്ഷന് നിൽക്കാൻ പോവുക. ഓ, വല്ലോ മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി എന്നല്ല, മനസ്സിലായി. ഓക്കെ, അത് ഞാൻ ഏറ്റു. ചേട്ടാ നമസ്കാരം. ആ, ഇത്തവണയും കുടിവെള്ളം തന്നെ ആണോ പ്രശ്നം? കൊച്ചാട്ടനോട് പിന്നെ അതും ഇതും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ചേച്ചിയും കൊച്ചാട്ടനും അപ്പൊ രണ്ട്. പിന്നെ പിള്ളേരും എല്ലാവരും പ്രായം ആയോ? അപ്പൊ രണ്ടെണ്ണം ഉറപ്പില്ല അല്ലേ. കൊള്ളാം, കൊച്ചാട്ടനൊക്കെ നമ്മുടെ കൂടെയല്ലേ. അല്ല, ഇപ്പൊ പോയ ചെക്കനല്ലേ പത്രത്തിലും ടിവിയിലും ഒക്കെ വന്നേ. അവനിവിടെ ജോലിക്ക് നിർത്തിയിരിക്കാ. ഏ, അവനാ ഓപ്പറേറ്ററുടെ ഇങ്ങനെയൊക്കെ. അയാളും മറ്റേ പാർട്ടിയാണോ? എല്ലാരും അങ്ങനെ അങ്ങ് മറ്റേ പാർട്ടിയായ ശരിയാവത്തില്ലല്ലോ. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ചേച്ചിയോട് പ്രത്യേകം പറയണം. ശരി, ഞാൻ പിന്നെ വരാം. ഓ, എന്തൊരു സ്നേഹം. അത് അവരുടെ തൊഴിലല്ലേ ഒന്ന്. ഇതന്നെ നമുക്കങ്ങ് ചുമ്മിയാലോ. ഒത്ത അഞ്ചാറ് ഫോട്ടോ ഓസിൽ പത്രത്തിൽ ടിവിയിലും ഒക്കെ വരും. മോനെ, ഇന്ന് വന്നേ. ചേട്ടൻ ചോദിക്കട്ടെ, ഹിന്ദി ആയിരിക്കും. ഷോ, ആ ഹിന്ദി ഭാഷയും കൂടി കൂട്ടായിരുന്നു. കുറുപ്പേട്ടൻ അവനെ വെട്ടത്തോട്ടൊന്ന് പിടിച്ചു നിർത്തി. ഏതായാലും രണ്ട് ഫോട്ടോ എടുക്കാം. എടാ, എനിക്ക് ഹിന്ദി നഹി മാലൂം. ഞാനാർത്തിയാണ് ചെല്ലി. മോർണിംഗ് വന്നേ. കോറോ ഖത്തേ. കോറോ നഹി, ബാഹർ ബാഹറായ. ഹം തും ഏക് ഫോട്ടോ കാജേ, അല്ല കീജേ. കോറോ കോറോ ഖത്തേ. അരേ, ഇത് കടും കട്ടാണല്ലോ. കോറോ കോറോ കോറോ.
ഇങ്ങനാണോ പിള്ളേരെ പിടിച്ചു വലിക്കുന്നത്? ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ കച്ചി. അത് ശരി, ഇനി നിങ്ങൾ ഇവനെയും കൊണ്ട് നടന്നധികം വിഷമിക്കണ്ട. ഇവനെ ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുക്കാൻ പോവാണ്. എന്തിന്? അത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റി മനസ്സിലായില്ലല്ലേ? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പിള്ളേരെ കൊണ്ടുവിടാനുള്ളതാ ഈ അനാഥാലയങ്ങളും. അല്ല, അതിന് അവനിവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചാട്ടൻ ഇതിൽ ഇടപെടണ്ട. 12 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് കുറ്റകരമാണെന്ന് അറിയോ തനിക്ക്? അത് ഞാൻ ജോലിയൊന്നും ചെയ്യിപ്പിച്ചു ഇല്ലേ. പിന്നെ ആ കാണുന്ന സാധനം ഇട്ട് കറക്കുന്നത് ജോലി ചെയ്യല്ലാതെ പിന്നെ കളിക്കുക. താഴെ നീ പടി മുഴുവൻ കയറി വെള്ളം ചോന്നുകൊണ്ട് വരുന്നത് അത്ര നിസ്സാര കാര്യ. ചില വെള്ളം ചുമന്നാരുത്, അത് അവനും കൂടെ കുടിക്കേണ്ടി. ഇതാ നമ്മുടെ നാടിന്റെ കുഴപ്പം. അമ്മയെ തല്ലിയാലും ന്യായം പറയാൻ 100 പേരാ. ഇത് തന്നെയാവട്ടെ നമ്മുടെ കമ്മിറ്റിയുടെ ഇന്നത്തെ മുഖ്യ അജണ്ട. ചുമ്മാ കാണസാമസ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ കൊച്ചിനെ പിടിച്ചോളൂ. അല്ല, ഇത്രയൊക്കെ ബുദ്ധിമുട്ടാ, സാർ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അത് ശരി, ഞാൻ ആരാണെന്ന് തനിക്ക് അറിയില്ല അല്ലേ. ഞാനാണ് 6-ാം വാർഡിലെ സ്ഥാനാർത്ഥി. ഓ, സ്ഥാനാർത്ഥി അല്ലേ ആയുള്ളൂ, മെമ്പറും എം എൽ എ മന്ത്രി ഒക്കെ ആട്ട്. അപ്പൊ ആലോചിക്കല്ലേ വെച്ചാ. അതിനേ മറ്റുള്ള സ്ഥാനാർത്ഥികളോട് സമ്മതിക്കണം. ഏതായാലും സ്ഥാനാർത്ഥി മീറ്റിംഗ് തുടങ്ങാറായി, ബാക്കിയൊക്കെ നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം. ഞാൻ ആരാണെന്ന് തനിക്ക് കാണിച്ചു തരാം. ബാലവേല ചെയ്യിക്കുന്നതിന് 3 വർഷം ഞാൻ തന്നെ കൊണ്ട് അഴിയെണിക്കും. താൻ നോക്കിയോ, വാ തന്നെ കണ്ടോളാടും. മീറ്റിംഗ് തുടങ്ങാൻ നേരമായി. പാവം, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു അവസരം കൂടെ നഷ്ടപ്പെടുത്തി. ജനാധിപത്യം ഒന്നുമില്ല. എന്താടാ രണ്ടുപേരുടെ ഇരട്ടത്ത് മാറിയിരിക്കുന്നത്? കളി അവിടെ അല്ലേ? ഞങ്ങൾക്ക് ഈ അസുഖമൊക്കെ മനസ്സിലാവും സാറേ. ഞങ്ങളിവിടെ വേണ്ട വേണ്ട, പറയാൻ കൊള്ളാത്ത ഒന്നും എനിക്ക് കേൾക്കണ്ട. ഓക്കെ, ഞാൻ കണ്ടതല്ലേ. എന്താടാ എന്റെ പേര്? മാധവൻ. സാറ് വിചാരിക്കുന്ന പോലെ അറിയാമെന്ന് വിചാരിച്ചില്ലല്ലോ. ഇനി വിചാരിച്ചെങ്കിൽ തന്നെ അതൊക്കെ നമുക്ക് സ്റ്റേഷൻ ചെന്നിട്ട് പറയാം. വെട്ടി മട്ടിയൊക്കെ എടുത്ത് വണ്ടി കയറാം. പോക്കെടുത്തിനെ കാണിച്ചിട്ട് സാറേ, ഞാൻ എന്റെ മകനെ പോലെ അവനെ കൊണ്ടു നടക്കുന്നു. പുണ്യാളത്തിനോർത്ത് എന്റെ മാനം കെടുത്തത്. നിനക്കൊക്കെ നാണോ മാനം കൊണ്ടോളാം. വലിയ സിനിമാ വർത്താനം പറഞ്ഞോണ്ട് ഇടിച്ചു കിട്ടാ പൂമ്പിയാൻ മതി. വേറെ വണ്ടി വാടാ. പാതിരാത്രിക്ക് എന്നെ ഇങ്ങോട്ടുണ്ട് തന്നിട്ടു. പിന്നെ സാർമാരുടെ പണി കഴിഞ്ഞു, നൈറ്റ് ഓഫ് ചെയ്യാൻ പോവാ. നീ വല്ല കഴിച്ച വാ, തുറന്നു വല്ലതും പറ. എനിക്ക് പോയി കിടക്കണം. Section 377 unnatural offenses. Whoever voluntarily has carnal intercourse against the order of nature with any man, woman or animal shall be punished with imprisonment of either description for a term which may extend to 10 years. Sare, ഇത് 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഓഫൻസ്. ഞങ്ങൾ പറഞ്ഞല്ലോ സാറേ, അയാൾ അത്തരക്കാരനൊന്നല്ല, ഭാര്യ ഒരു കുട്ടിയുള്ള ആളാ. ആയിരിക്കാം. ഫാദറിനെയും നിങ്ങളെയും എനിക്ക് വിശ്വാസമില്ലാങ്കിൽ തല്ല. പ്രൊബേഷൻ കഴിഞ്ഞുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലേ. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് ഞാനിത് ആദ്യമാണ്. പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ടതായതുകൊണ്ട് നിങ്ങൾ ഡിവൈഎസ്പി തന്നെ ഒന്ന് കാണുന്നതായിരിക്കും നല്ലത് അല്ലേ. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല.
ഇത് റിമാൻഡ് ചെയ്യേണ്ട കേസാ. എന്തിനാ സാറേ, ഊരും പേരുമില്ലാതെ തെണ്ടി നടന്ന ചെക്കന് അല്പം ചോറ് കൊടുത്തതിനാണ്. അപ്പൊ സാറേ, ഞങ്ങൾ DYSP ഒന്ന് കണ്ടിട്ട് വരാം. ഈ കളകലത് കൂട്ടി പോകുമല്ലോ. ഇവിടെ വരുന്ന കേസൊക്കെ സാർ അങ്ങോട്ട് പറഞ്ഞു വിട്ട നമുക്ക് എന്നാ പ്രയോജനം? സാറും എല്ലാം എത്രാം മണിക്കും പോകുന്നതാണല്ലോ. സാർ എന്തു പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പ്രസ്റ്റേജ് പ്രശ്നം. ഇതിലെന്ത് പ്രസ്റ്റേജ്? എത്രയോ കുട്ടികൾ ഇനിയും തെരുവിലുണ്ട്, അവരൊക്കെ ഈ നാടിന്റെ പ്രസ്റ്റേജ് അല്ലേ. ചായ കുടിക്ക്. കേട്ടിടത്തോളം ആ അഴുക്ക് ചാലിൽ നിന്നും കുട്ടി അയാൾ രക്ഷിക്കുകയല്ലേ ഉണ്ടായത്? പിന്നെ പോലീസിൽ അറിയിച്ചില്ല എന്നുള്ളത്, ദാറ്റ് ഈസ് സിമ്പിൾ. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോക്കൽ പോലീസിൽ അറിയിച്ചതാണ് സാർ. ഓക്കെ, ഏതായാലും നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ആ കുട്ടി ഇപ്പോൾ ജുവനൈൽ ഹോമിലാണ്. പിന്നെ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തക്ക തെറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറേ, മരണമൊക്കെ ഞങ്ങളുടെ കയ്യിലും വരും, അത് മറക്കണ്ട. സാധുക്കളാ, ആ കുട്ടിക്ക് TVയിലും മറ്റും കിട്ടിയ എക്സ്പോഷർ മുതലെടുക്കാൻ വന്നവരാ. ഒരു കാര്യം ചെയ്യ്, രണ്ട് ജാമ്യക്കാരെയും കൂട്ടി ഫാദർ സ്റ്റേഷനിലേക്ക് വിട്ടോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വളരെ ഉപകാരം. രഘുതിലകനടിമലരിൽ അവശമോടു വീണിതു രക്ഷി. ഇങ്ങനെ അങ്ങോട്ട് നീ വായിച്ച കർക്കിടകവും ചിങ്ങവും കഴിഞ്ഞാലും നിന്റെ വായന ബാക്കി കിടക്കും. ഞങ്ങളാച്ചോ അവനിങ്ങനെ കുടിച്ചിട്ട് വീട്ടിൽ വരാത്ത വിഷമം കൊണ്ട് പറ്റിപ്പോയതാച്ച. കുടിച്ചിട്ടുണ്ടല്ലേ? മാധൻ ചേട്ടനെയും ആ ചെക്കനെ ഇന്നലെ പോലീസുകാർ പിടിച്ചു. നേരാണോ? അത് തൃക്കുന്നപ്പോഴേ ഇന്നലെ രാത്രി കളി നടക്കുമ്പോഴാ ചെക്കനെ പോലീസുകാരുടെ ഏതോ ഹോമിലാക്കിയിരിക്കുക. തൽക്കാലം കൂടുതലൊന്നും ചോദിച്ചു വിഷമിപ്പിക്കണ്ട. അപ്പൊ ഞാൻ പോട്ടെ, കാലത്ത് ഇതിൻ്റെ കൂടെ കൂടിയതാ. പോലീസുകാര് തല്ലിയോ? രാത്രി മുഴുവനും സ്റ്റേഷനിലായിരുന്നോ? പറഞ്ഞില്ലേ നമ്മളെ സ്വന്തം മോനെ പോലെ നോക്കുന്നെന്ന്? ഒക്കെ പറഞ്ഞതല്ലേ, ആര് കേക്കാൻ? ഇനി ആരും അന്വേഷിച്ചു വന്നില്ലെങ്കിൽ അവന് നമ്മുടെ കുട്ടിയെ വളർത്താൻ പറ്റില്ലേ? വന്നതൊക്കെ വന്നു, ഇനി ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണം. നല്ലത് ചെയ്താലും ദോഷമായോ? കേട്ടിടത്തോളം ഇതൊരു കോടാലി കേസാ. നിയമപരമായി കുട്ടിയെ കൂടെ നിർത്തണമെങ്കിൽ അവനെ ദത്തെടുക്കണം. ഇനി അങ്ങനെ ചിന്തിച്ചാൽ പോലും നൂലാമാലകൾ ഏറെയാ. ആ പറഞ്ഞുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. കോടതി ചെല്ലുമ്പോ അവര് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും, കണ്ട കാര്യങ്ങളൊക്കെ ചാടിക്കേറി അങ്ങ് വിളിച്ചു പറഞ്ഞേക്കല്ലേ. ആദ്യം അവന്റെ മേൽ മറ്റവകാശികളില്ലെന്ന് സ്ഥാപിച്ചെടുക്കണം. ഐ മീൻ അവന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയണം. പിന്നെ അഡോപ്ഷന്റെ മറ്റ് ഫോർമാലിറ്റീസ്. ദത്തെടുക്കുന്ന ആളൊരു കുട്ടിയുടെ അച്ഛൻ കൂടി ആവുമ്പോ സ്വത്തുക്കളൊക്കെ രണ്ടായി പങ്കുവെക്കേണ്ടി വരും. ഇത്രയൊക്കെ സ്ട്രെയിൻ എടുക്കണോ? നമുക്കൊന്നുകൂടെ ഒന്ന് ആലോചിച്ചാലോ മാതാവ്. ഒരുപാടങ്ങ് ആലോചിച്ച കൂട്ടിയ ഒന്നും ശരിയാകത്തില്ല വാസുട്ട. അപ്പൊ ഓക്കെ, ഐ വിൽ ട്രൈ. ഏതായാലും നമുക്ക് മജിസ്ട്രേറ്റുമായിട്ടൊന്ന് സംസാരിച്ചു നോക്കാം.
ബഹുമാനപ്പെട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ നെടുമുടി പഞ്ചായത്തിൽ അക്കരെ വീട് നാരായണൻ സമർപ്പിക്കുന്ന സങ്കടപരിധി. പരേതനായ എന്റെ മകളുടെ മകളും 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നതുമായ സൗമിനിയെ സ്കൂൾ പരിസരത്ത് വെച്ച് ഇതിനി കുത്താനിടവില്ല, ഇത് ലാസ്റ്റാണ്. എന്റെ മാധവ, ഇനി കോടതി കേസൊക്കെ തുടങ്ങല്ലേ, പുതിയ രണ്ണങ്ങ് വാങ്ങ്. ഇതിലും എത്രേ? 3.5. നല്ല കക്ഷികളാ. നിങ്ങൾ ഇവിടെ വന്നിരിക്കുക, ഞാൻ അവിടെ കിടന്ന് തപ്പുക. മജിസ്ട്രേറ്റിനെ കണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കത്തിക്കുത്ത് കേസ് കോംപ്രമൈസ് ചെയ്യുന്ന തിരക്കിലാ അദ്ദേഹം. നമുക്ക് അങ്ങോട്ട് പറഞ്ഞിരിക്കാം, വാ. വേണമെങ്കിൽ നിനക്ക് ഇവനെ ജയിലിൽ കയറ്റാം. അത് വേണോ? കളിക്കിടയിലെ വഴക്കൂടി കുത്തിയതല്ലേ, അതങ്ങ് ക്ഷമിച്ചൂടെ. എന്താ അയ്യേ, ഇത് വാദി പ്രതിയായല്ലോ. സാരമില്ല, നിങ്ങൾക്ക് ഇപ്പോഴും സ്നേഹമുണ്ടല്ലോ. നീയേ അവനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും, ഒന്ന് നീയും കഴിച്ചോ, എന്നിട്ടേക്ക് വാ. പോയിട്ട് വാ. പുള്ളിക്കാരന്റെ പാക്കറ്റിൽ നിന്നാ പൈസ എടുത്തു കൊടുത്ത്. നിങ്ങളോടിരി, അത് കുട്ടികളെ തീർത്തോളൂ. നമസ്കാരം. ഞാൻ മുമ്പേ സാറിനോട് സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരു അഡോപ്ഷൻ കേസ്. യെസ് 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 യെസ്. താങ്ക് യു. ആരാണ് ആള്? വരൂ. യെസ്, റിയലി അപ്രീഷ്യബിൾ. നിങ്ങളുടെ ആത്മാർത്ഥത എനിക്ക് മനസ്സിലാവുന്നു. ഒരുപക്ഷെ മകളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതുകൊണ്ടാവാം. പക്ഷേ ഇവിടെ വരുന്ന എല്ലാ കേസുകളും അങ്ങനെയല്ല. പലപ്പോഴും കുട്ടികൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് നിലവിലുള്ള നിയമങ്ങളും ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ താല്പര്യവും സ്നേഹവും കണക്കാക്കി വേണമെങ്കിൽ ഒരു എൻക്വയറി വെച്ച് ഫോസ്റ്റർ കെയറിനോ ഗാർഡിയൻഷിപ്പിനോ ശ്രമിക്കാം. പക്ഷേ ഒരു കലാമിറ്റിയിൽപ്പെട്ട് മിസ് ചെയ്ത കുട്ടിയാവുമ്പോൾ ബെറ്റർ അവനെ സ്വന്തം നാട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതല്ലേ നല്ലത്? പേരൻസിനെ കണ്ടുപിടിക്കാനും അതുതന്നെയാ നല്ല മാർഗം. അവർക്ക് നല്ല തിട്ടം പോരെ, ജനറൽ വാർഡി നോക്കാൻ പറഞ്ഞു. നോക്കി നടക്കണേ. എന്താ ഇവിടെ നാറ്റം? നീ ഇങ്ങോട്ട് വന്നേ. അതെങ്ങനെ? ഈ പരസ്യങ്ങളൊക്കെ കണ്ടു കണ്ടുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി അങ്ങ് വാങ്ങും, പിന്നെ ബ്ലേഡുകാർ കയറി പിടിക്കുമ്പോഴേ ഓർക്കും. നിങ്ങൾ ഇതിന്റെ ആരാ?
ഓ എന്തോ ആകാനാ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് തള്ളിയാ പോരാ. ഇതേ സർക്കാർ ആശുപത്രിയാ, മരുന്ന് വാങ്ങിക്കൊടുക്കണം, അല്ലാതൊന്നും അസുഖം മാറില്ല. ജുവനൈൽ ഹോമുകാരോണ്ട് ആക്കിയതല്ലാതെ പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇപ്പൊ തന്നെ ഇവിടെ വന്നേ പിന്നെ മൂന്നോ നാലോ തവണയാ ഫിക്സ് വരുന്നേ. സമയാസമയത്ത് മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ കൊടുത്തില്ലേ, അതവന്റെ തലച്ചോറിനെ ബാധിക്കുക. തൽക്കാലം ഈ മരുന്നൊക്കെ വാങ്ങിക്കും. ആഹാ, കുളിച്ചുടുപ്പൊക്കെ മാറിയപ്പോ ആളൊന്ന് സ്മാർട്ടായല്ലോ. നേഴ്സ് ആന്റി പറഞ്ഞത് മനസ്സിലായോ? അത് പറ്റില്ല, മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ചെല്ലുന്നതല്ലേ, നല്ലോണം വല്ലതും കഴിച്ചാലേ ക്ഷീണം മാറൂ. ക്ഷീണമൊക്കെ മാറിയിട്ട് വീട്ടിൽ പോണ്ടേ? അപ്പൊ ഇതൊക്കെ കഴിക്കണം. അമ്പിളിക്കുട്ടിക്ക് ഓറഞ്ച് വലിയ ഇഷ്ടല്ലേ? വേണ്ട, എനിക്കിഷ്ടല്ല. നമുക്ക് അച്ഛനെയും അമ്മയും ഇഷ്ടല്ലേ, കൊച്ചിന്റെ അപ്പുറം ഇഷ്ടല്ലേ. നമുക്ക് അമ്മ ഇഷ്ടമുള്ള പോലെ അവനും അവന്റെ അച്ഛനെയും അമ്മയൊക്കെ കാണുന്ന കൊതി ഉണ്ടാവില്ലേ? കൊച്ചിന്റെ അപ്പയ്ക്ക് കുഞ്ഞാവേ ഏറ്റവും ഇഷ്ടം. അവൻ കുഞ്ഞുമാവേയും അച്ഛനെ അമ്മയും ഒക്കെ കണ്ട് അവളെപ്പോലെ സ്കൂളിലൊക്കെ പോയി പഠിച്ചു മിടുക്കനാവണ്ടേ. എന്നിട്ട് വലിയ അവധിക്ക് സ്കൂളൊക്കെ പൂട്ടുമ്പോ അവരെല്ലാരും കൂടി മോളെ കാണാൻ ഇങ്ങോട്ട് വരും, അതല്ലേ നല്ലത്. കൊച്ചുണ്ടാപ്രി, ചേച്ചിയുടെ പിണക്കൊക്കെ മാറി. വേണ്ടി എന്നോ കാത്തു നിൽപ്പൂ, നീ നിനക്ക് വേണ്ടി എന്നോ കാത്തു നിൽപ്പൂ. ഉരുകുന്ന സ്നേഹമോടെ ഇഴിതോർന്ന മോഹം പോലെ നീ എന്നു വരുമെന്നോർത്തു കൊണ്ട് നിങ്ങളിങ്ങനെ കൂടെ കൂടെ വന്ന് അതിന് കൊണ്ടുകൊടുത്ത അവിടെ വേറെയും കുട്ടികളുള്ളതാ, ഇനി ഇത് ആവർത്തിക്കരുത്. യാത്രയാക്കാൻ നിന്റെ കൂടെ പിന്നിലാവായി ഞാൻ വരും, പിന്നിലാവായി ഞാൻ വരും. നിന്റെ വഴിയിൽ പൂവിരിക്കാൻ തെന്നൽ പോലെ ഞാൻ വരും, തെന്നൽ പോലെ ഞാൻ വരും. സാറേ, അതുവരെ എന്റെ കൂടെ വീട്ടിൽ നിർത്താൻ സുഖമില്ലാത്ത ഒന്നല്ലേ മാധവ?
രണ്ട് നിയമങ്ങൾ തമ്മിൽ കൂട്ടി വായിച്ച് നടപ്പിലാക്കുന്ന ബ്യൂറോക്രസിക്ക് നിന്റെ ഈ വലിയ മനസ്സ് കാണാൻ കഴിയില്ല. പോയി വരൂ നീ, പോയി വരൂ നീ, തിരികെ എത്താൻ പോയി വരൂ, തിരികെ എത്താൻ പോയി വരൂ. ലോകമെല്ലാം കീഴടങ്ങും സ്നേഹമായി നീ പോയി വരൂ, സ്നേഹമായി നീ പോയി വരൂ. മതിയടോ കുംഭരണ സേറ, വാ. എന്താ മാധവ, ഇപ്പൊ കുടിയും കടുപ്പൊക്കെ ഇവിടെ തന്നെയാണോ? ഫോർമാലിറ്റീസ് ഏതാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മാഡം. വേണമെങ്കിൽ നാളെ തന്നെ അവനെ ഗുജറാത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്തരം അസുഖമുള്ള ഒരു ചെറിയ കുട്ടിയുമായി മൂന്നാല് ദിവസം ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് ആ റിസ്ക് എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ ആരും തയ്യാറാവുന്നില്ല. സോ ദെൻ വാട്ട് വിൽ വി ഡു? ഏതായാലും അവിടെ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു വരുന്നവരെ അവൻ ജുവനൈൽ ഹോമിൽ തന്നെ നിൽക്കട്ടെ. യെസ്, ഫോർ ദ ടൈം ബീയിങ് വി കാൻ ക്ലോസ് ദ ഫയൽ. താങ്ക് യു മാഡം. ഓക്കെ. ആ വരാൻ പറയും. സാറേ, ഭാഷ അറിയാവുന്ന ആരെങ്കിലും കൂടെ വന്നാ ഞാൻ അവനെ നോക്കിക്കോളാം. ആ, ഇറ്റ്സ് എ ഗുഡ് ഐഡിയ. ബഷീറിന് ഒരുമാതിരിപ്പെട്ട എല്ലാ ഭാഷയും അറിയില്ലേ? യെസ് മാഡം. എങ്കിൽ ഇയാളോടൊപ്പം ഒന്ന് പോയിക്കൂടെ, ആസ് എ ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ. യെസ്. ഞാൻ ട്രൈ ഫോർ ദ ടിക്കറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓണം കഴിഞ്ഞു പോയാ മതിയായിരുന്നു. മതിയായിരുന്നു അപ്പൊ അതൊന്നും ഓർത്തില്ല, ഒക്കെ പെട്ടെന്ന് അറിയാതെ അങ്ങ് പറ്റിയതല്ലേ. മതി പുക്ക് പുക്കെന്ന് പറഞ്ഞോണ്ടിരുന്നവനാ ഇപ്പൊ അതാ മതി. അതങ്ങനെയാ, ഭക്ഷണം മാത്രമേ മനുഷ്യൻ മതി എന്ന് പറയത്തുള്ളൂ. ഉണ്ടു നിറയുന്നതിന് മാത്രമേ ഉള്ളൂ പൂർണ്ണ തൃപ്തി. മതിയെങ്കിൽ എഴുന്നേറ്റോ. അച്ഛാ, ഈ ഭൂകമ്പത്തില് വീടുകളൊക്കെ മറിഞ്ഞു വീണില്ലേ? അപ്പൊ പിന്നെ ഉണ്ടാപ്പേര് അച്ഛനും അമ്മയ്ക്ക് എവിടാ താമസിക്കുന്നത്? ഓ, അവള് പുതിയ വീടെല്ലാം വെച്ചാച്ച് ഉണ്ടാപ്പുറിയാൻ കാത്തിരിക്കുന്നുണ്ടാവും. രാജ ജുഗ്നു അച്ഛ തടെ ഭാഗായ ജുഗ്നു രേ ജുഗ്നു രേ ജുഗ്നു രേ ജുഗ്നു. എന്താ ചേവിനി പാടുന്നേ? അതെ, ഈ നല്ല ഉഷ്ണമൊക്കെ ഉള്ളപ്പോ അവനും അവന്റെ അച്ഛനും അമ്മയും കുഞ്ഞുവാവിയൊക്കെ കൂടെ രാത്രി ടെറസിൽ പോയി ആകാശത്തോട്ട് നോക്കി കിടക്കും. അപ്പോ ആകാശത്തെ ചന്ദ്രനെ നക്ഷത്രങ്ങളെ മിന്നാ മിന്നയെ കണ്ട് അവന്റെ അച്ഛൻ പാടും. ഈ സിനിമയിലൊക്കെ പാടുന്ന പോലെ നീടാ. തപ്പ് തപ്പ്.
കുഞ്ഞാമ്മയുടെ ഒരു ഫോട്ടോ അച്ഛൻ്റെ കൊടുത്തു വിടണേ. ചേച്ചിയും വാ. ചേച്ചിക്ക് ഓണ പരീക്ഷയല്ലേ, ഉണ്ടാപ്രി പോയിട്ട് അച്ഛനെയും അമ്മയും കുഞ്ഞാവയൊക്കെയായിട്ട് ഓണത്തിന് വരുമോ? വരും. ഇത് കുഞ്ഞാവയ്ക്ക് കൊടുക്കണം, ചേച്ചി തന്നാന്ന് പറഞ്ഞാ മതി. അമ്മേ ഇങ്ങ് വന്നേ, ഉടുപ്പയിലൊക്കെ ചെളിയാവത്തില്ലേ. ജെട്ടിയിലോട്ട് അച്ഛൻ വരുന്നില്ലയോ? ഏ വേണ്ട, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, വീട് പൂട്ടി ഇറങ്ങണ്ട, നിങ്ങൾ പോയിട്ട്. ഇത് കൊള്ളാമല്ലോ. അയ്യോ ഇതെന്നാ ഇട്ടിരിക്കുന്നേ, നല്ല ജോറായിരിക്കുന്നു അല്ലേ ചേച്ചി? ഇപ്പൊ കട്ടപ്പൊമ്മനെ കണ്ട ഈ സായിപ്പൊന്ന് ഞെട്ടും. ഇതെന്താ പറഞ്ഞിട്ട്, ഒരു സംസ്ഥാന സമ്മേളനത്തിനുള്ള ആളുണ്ടല്ലോ. നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്ത ഒരു കാര്യം പ്രാവർത്തികമാക്കുന്ന ദിവസല്ലെന്ന്. അപ്പൊ പിന്നെ താലപ്പൊലി നാടുമുറി കൂടെ ആവായിരുന്നല്ലോ. ഏതായാലും എലക്ഷൻ ഒന്നും എത്തിക്കോളണം. ഇതുകൂടി ആ ബായൽ വെച്ചോ, അഞ്ചാറ് പാലപ്പം ഓട്ടോസ്റ്റോ. മാധവേട്ട, വഴിയിലത്തെ ആവശ്യത്തിനുള്ളതൊക്കെ ഈ ബാഗിലുണ്ട്. മരുന്ന് കഴിക്കേണ്ട വിധമൊക്കെ അവന്റെ അമ്മയോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. എന്റെ ലക്ഷ്മി, നീ ഇത് എത്രാമത്തെ പ്രാവശ്യം പ്രസിഡന്റ് വീട്ടിലേക്ക് ഫോൺ ചെയ്യട്ടെ? കാര്യമില്ല.
मारी जिंदगी माशे खणंदियारा मोर साथ चालने मारे साथ चाल रे सुख दुख में बात करो आवरे 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 ऊपर जमुनी बाजू सर, हम लोग फैक्स भेजा था पूरे डिटेल्स के साथ। आपकी बात सब बराबर है, पर ये सब इधर एक एक फाइल बन गया है। 30 सेकंड का धरती कम, अब ये सब सुलझाने में 10-15 साल लग जाएगा। धरती कम पीड़ित लोगों के लिए सहाय देने के लिए एक अलग ऑफिस खोला गया है, आप वहां जाके पूछताछ कर सकते हैं। ठीक है सर। सर என்ன പറഞ്ഞു? ഭൂകമ്പത്തിന്റെ കാര്യങ്ങൾക്ക് മാത്രമായി ഒരു ഓഫീസ് ഉണ്ട്, അവിടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്। खंभरा कहू ने, खंभरा अंजार तालुका नो गाम छे। सौथी वधु जानहानी अंजार तालुका मां थई छे, एटला माटे एनी पूरी विगतो मळी नथी। तो बेटर ए छे के छोकराने लईने बधी जग्याए जईए अने आइडेंटिफाई करवानी कोशिश करी। कंडुपिडिक्कान पट्टुवायिरिक्कुम अल्ले, इवने चिल स्थलंगळ कोंड काणिच्चु तिरिच्चरियुन्नुंडो एन्न नोक्कावन्न। മനസ്സിലായോ? മനസ്സിലായി. ആ ജഗ്യാവ് ജോയിച്ചേ അശീ ബാ സാത്തെ സൈക്കിൾ മത്തെ സകസ് നാലേലാ വ്യാവാ मंदिर
गामा 13,000 जितना मानव सो रहता था, उनमें से 4,000 डेड बॉडीज मिली और उनका रिपोर्ट भी हुआ। एमा, बच्चे, बूढ़े सब थे। 2,000 से ज्यादा लोगों को कैंप में और हॉस्पिटलों में भर्ती करवाया गया। जो बच गए और पहचाने गए वो 3,500 थे। बाकी ना डेड और अलाइव नोबडी नोस। എന്താ സാറേ, എന്നാ അവര് പറഞ്ഞു? 13,000 ആൾക്കാരുണ്ടായിരുന്ന സ്ഥലത്ത് 3,500 പേരെ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവർ മരിച്ചവരും കാണാതായിരുന്നു. സാറേ, നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാലോ? ഞാൻ വളർത്തിക്കോളാം. സാറ് അവരോട് പറയൂ. സാറേ, സാറ് അവരോട് സംസാരിച്ചോ? മുമ്പേ പറഞ്ഞ കാര്യം സാറൊന്ന് ചോദിക്കുമോ പ്ലീസ്? ബാബ്ജനാലോ കുറവായി. മാജനാലോ वर्ड नंबर, घर नंबर, ठिकानों कुरु आए? माँ के जी पुटिया तलाव जो बाजू में आए। मयूर, रायमल आहिर, माहिल आहिर, पवन, पायल, पर आलो को विषय कोई रिपोर्ट नहीं थी। जिंदा है या मर गए उसके बारे में कोई रिपोर्ट नहीं। मिसिंग, गुम हो गए। कम से कम ये बच्चा तो मिल गया। चलो उसका रिपोर्ट करते हैं। ये फिल्म ऑपरेटर का काम कर रहा है। भड़कते हुए इस लड़के को इन्होंने बचा के पाला था। इनको एक बेटी भी है। बड़े दिल वाले हैं सर। अभी तक इस बच्चे का माँ बाप का कुछ पता नहीं मिल सका। इस हालत में एक डेथ सर्टिफिकेट मिलेगा तो ये इस लड़के को गोद ले सकता है। डेथ सर्टिफिकेट? क्या बकवास करते हो तुम? मिसिंग का मतलब ये तो नहीं कि आदमी मर गया, कभी वापस आकर कंप्लेन करेगा तो आई विल लूज माई जॉब। सारे, मेरे स्वंत मगने पर या मरती पड़ा। बाहर बैठो, जरूरत पड़ने पर बुला लूंगा। गो गो आउटसाइड। आने डॉक्टर ने बता भी ने, मेडिकल चेकअप करा भी लो। जी सर। सारे, डेथ सर्टिफिकेट चोर से ना बढ़ पाए। आयालो बरन्या चेरी, मिसिंग इन बरन्या मरीचुन नल्ला, काना नहीं। എപ്പോ വേണേ അവന്റെ അച്ഛനും അമ്മയും അന്വേഷിച്ചു വരാം. ഡോക്ടറെ, അവനെ ഫിറ്റ്സ് വരാറുള്ളതാ. ഫിറ്റ്സേ ഫിറ്റ്സ്? മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ വിൽ ഹാവ് സം പ്രോബ്ലം ഇൻ അർത്ത് വേ, ലൈക് എപ്പിലെപ്സി, ഫിറ്റ്സ്, ഫോബിയ ആൻഡ് സോ ഓൺ. ആൻഡ് സം ഓഫ് ദം ആർ വെരി ഫിയർ ഓഫ് എക്സ്പ്ലോഷൻസ് and loud sounds. Aisa hota hai. Ye marne ke liye hum kaikinwa. Who is this? He is from Kerala. He is the one and only guardian to take care of this boy. Oh, acha acha. Any chance to give this boy back to him, doctor? No, I don't think so. Koi chance nahi. Because isi hal mein ek bachcha yahan aaya tha. Kai mahino ke baad
उसका बाप आके उसको लेके गया। उसका बाप किसी हॉस्पिटल में कई महीनों तक कोमा में पड़ा था। തിരികെ കൊണ്ടുപോകാൻ യാതൊരു ചാൻസും ഇല്ലെന്നാ ഡോക്ടർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ചെക്കനെ അവന്റെ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. രണ്ടു മൂന്ന് മാസം അയാൾ അബോധാവസ്ഥയിൽ ഏതോ ഹോസ്പിറ്റലിലായിരുന്നു. അച്ഛൻ, അമ്മ, നാനു, ബാബു വരും. ഓപ്പറേറ്റർ ചേച്ചിക്ക് ചെയ്തോ, കൊച്ചുണ്ടാപ്പി വരും. ഭജന സമയ થઈ ગયો છે. ആരും വന്നില്ലെങ്കിൽ ഒരു അനാഥനായിട്ടല്ല, എന്റെ മകനായിട്ട് ഞാൻ മടക്കിക്കോളാം. ക്യാ ക്യാ ഹേ, അഗർ ഇസ് ബച്ചേ കോ കോയി ഢൂൺകെ നഹി ആയേഗാ തോ 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 യേ ഇസ് ബച്ചേ കോ ഗോദ് ലേഗാ സർ, യേ ഹേ ഇൻകാ അഡ്രസ്. അച്ഛി ബാത് ഹേ, ഓക്കേ, ഐ വിൽ കൺസിഡർ ഇറ്റ്. ഓക്കേ ഓക്കേ, താങ്ക് യു സർ. ഓക്കേ, ठीक है ठीक है, आ जाते हैं दिमाग खाने, एक एक कुछ काम धंधा नहीं।